നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് വി ആർ വിത്ത് യു എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പ്രവാസികളും കോവിഡുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളാണ് അതിന് യു എയിൽ നിന്നും കേരളത്തിൽ നിന്നും നമുക്ക് കിട്ടാവുന്ന സംഘടനാ നേതാക്കന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒക്കെ നമ്മൾ കൗൺസിലേഴ്സിനെയും ഒക്കെ പങ്കെടുപ്പിച്ചിട്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരുന്നത് ഇന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ് ഈ വിഷയം യു എയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇത് യു എയ്ക്കപ്പുറത്തേക്ക് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും നീങ്ങുന്നതാണ് എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒന്നു തന്നെയാണ് അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പങ്കെടുപ്പിക്കുകയാണ് അഞ്ച് ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട പ്രവാസി സംഘടനാ നേതാക്കന്മാരെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം ആദ്യമായി ശ്രീ പി എം ജാബിർ നോർക്ക ഡയറക്ടറാണ് അദ്ദേഹം മസ്കറ്റിൽ നിന്നാണ് ശ്രീ പി എൻ ബാബുരാജൻ അദ്ദേഹം ഐ സി ബി എഫ് ഖത്തറിൻ്റെ പ്രസിഡൻ്റാണ് ശ്രീ സി വി നാരായണൻ ബഹ്റിൻ പ്രതിഭയുടെ നേതാവാണ് ശ്രീ മൻസൂർ പള്ളൂർ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ മിഡിൽ ഈസ്റ്റ് പ്രസിഡൻ്റാണ് അഡ്വക്കേറ്റ് അരുൺ അദ്ദേഹം യു എയിൽ നിന്നാണ് പങ്കെടുക്കുന്നത് അദ്ദേഹം ഇന്ത്യൻ പീപ്പിൾ ഫോറത്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എല്ലാവർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാ വിഷയങ്ങളും ഒന്നു തന്നെയാണ് പക്ഷേ നിങ്ങളൊക്കെ വരുന്നത് പല രാജ്യങ്ങളിൽ നിന്നാണ് നമ്മുടെ ജി സി സി കൺട്രീസിലെ നാലു രാജ്യങ്ങളിൽ ഇപ്പോൾ അഞ്ചു രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും നമ്മുടെ ഓരോ രാജ്യങ്ങളിലുമുള്ള ഈ അഞ്ചു രാജ്യങ്ങളിലും ഈവൻ കുവൈറ്റിലും അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിലുമുള്ള എല്ലാ മലയാളികളും എല്ലാ ഇന്ത്യക്കാരും എല്ലാ മനുഷ്യരും നേരിടുന്ന പ്രശ്നങ്ങൾ ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് ഒരു പക്ഷെങ്കിൽ തിരിച്ചുപോക്കിൻ്റെ വക്കത്തെത്തി നിൽക്കുന്ന സാധാരണക്കാരായ രജിസ്റ്റർ ചെയ്യപ്പെട്ട ലക്ഷക്കണക്കിന് ആൾക്കാരാണ് എങ്ങനെയാണ് തിരിച്ചു പോവുക ഈ തിരിച്ചു പോക്കിൽ ടിക്കറ്റ് ആര് കൊടുക്കും വിസിറ്റ് വിസയിൽ വന്നവർ ജോലി നഷ്ടപ്പെട്ടവർ ഗർഭിണികളായിട്ടുള്ളവർ മുതിർന്ന വയസ്സുള്ളവർ അങ്ങനെ ഒരു മാർഗമില്ലാതെ ജീവിക്കാൻ ഒരു മാർഗമില്ലാത്തവർ അവരോട് പറയുകയാണ് 750 ഇവിടുത്തെ സ്ഥിതിയാണ് യു എയിൽ നിന്ന് 750 ദർഹം ഉണ്ടെങ്കിൽ തിരിച്ചു പോകാം ഈ 750 ദർഹം ടിക്കറ്റ് ഫെയർ കൊടുത്ത് പോകുന്നത് റീപാട്രിയേഷൻ ആണോ അതിൻ്റെ ഡെഫിനിഷൻ പെടുമോ എന്നുള്ള സംശയമൊക്കെ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു അതോടൊപ്പം തന്നെ സ്കൂൾ ഫീസ് ഒരുപാട് പേരൻസ് തിരിച്ചു പോകാൻ ഇഷ്ടമില്ല അല്ലെങ്കിൽ കഴിയാത്ത പേരൻസ് അവരുടെ കുട്ടികൾ ആയിരക്കണക്കിന് കുട്ടികൾ ഗൾഫിലെ നിരവധിയായിട്ടുള്ള സ്കൂളുകളിലുണ്ട് ആ കുട്ടികൾ ഫീസ് കൊടുക്കാത്തത് മൂലം ക്ലാസ്സിന് ഇ ലേണിങ്ങിൻ്റെ പുറത്ത് പോലും നിൽക്കേണ്ട അവസ്ഥയുണ്ട് ഒരു ഡാറ്റാ ബാങ്ക് ഇല്ലാത്ത അവസ്ഥ ഇന്ത്യക്കാരനുണ്ട് ഈ വിഷയങ്ങളെല്ലാം ഇന്ന് പ്രിയപ്പെട്ട സംഘടനാ നേതാക്കന്മാരുമായി ഗൾഫിലെ വിവിധ സംഘടനാ നേതാക്കന്മാരുമായി നമ്മൾ ചർച്ച ചെയ്യണം ആദ്യമായി ശ്രീ പി എൻ ജാബിർ അങ്ങ് മസ്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാളികളിടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രവർത്തകനാണ് ഞങ്ങൾ അങ്ങേപ്പറ്റി കേട്ടിട്ടുണ്ട് ധാരാളം ഒരുപാട് അവിടുത്തെ മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയ മലയാളികളെ ഞങ്ങളുടെ നാട്ടുകാരൻ ഒരു പട്ടാളം മൊത്തമായി അവരെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരിച്ച് നാട്ടിലെത്തിച്ച വലിയ സാമൂഹ്യ പ്രവർത്തനം ചെയ്ത ആളാണ് ശ്രീ പി എം ജാബിർ ശ്രീ പി എം ജാബിർ മസ്കറ്റിലെ മലയാളികൾ മസ്കറ്റിലെ ഇന്ത്യക്കാർ എങ്ങനെയാണ് ഇന്ന് നേരിടുന്ന ഈ ആശങ്കയെ പറ്റി വ്യാകുലരാണോ എങ്ങനെയാണ് നിങ്ങൾ അവർക്ക് സഹായമായി ചെല്ലുന്നത് മാത്തുക്കുട്ടി ഞാൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ഔദ്യോഗിക സംഘടനയുടെ സാമൂഹ്യക്ഷേമ വിഭാഗം സെക്രട്ടറിയും കൂടെയാണ് ആ നിലയിൽ ഇന്ത്യക്കാരുമായിട്ട് പൊതുവെ ബന്ധപ്പെടുന്നു ഇവിടുത്തെ സംഭവങ്ങൾ കോവിഡിന്റെ സംഭവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എംബസിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാവരും വിളിച്ചു ചേർത്തിരുന്നു വിർച്വൽ മീറ്റിംഗ് നടത്തി കാര്യങ്ങൾ വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് എംബസി ഓഫ് ഇന്ത്യ ഇൻ ഒമാൻ ആണ് ആദ്യമായിട്ട് ഒരു രജിസ്ട്രേഷൻ സംവിധാനം പോലും കൊണ്ടുവന്നത് അതായത് കഴിഞ്ഞ ഏപ്രിൽ 12 തുടങ്ങുന്നുണ്ട് രജിസ്ട്രേഷൻ ഇവിടെ അപ്പൊ ആ രജിസ്ട്രേഷൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ അതാണ് പിന്നീട് മറ്റുള്ള എംബസികളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത് പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിത്യവേതനത്തിൽ ജോലി ചെയ്തിരുന്ന ആളുകളുടെ അവർക്ക് വരുമാനമില്ലാത്തതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ അത്തരം ആളുകൾ പട്ടിണിയിലാണ് അവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലാണ് അവരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ദൗത്യം അതിന് ഇന്ത്യൻ എംബസിക്ക് പുറമെ നോർക്ക ഹെൽപ്പ് ലൈനും കൂടെ ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും ഭക്ഷണം എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് ആദ്യം ചെയ്തിട്ടുള്ളത് ഇവിടെ മസ്കറ്റ് എന്ന് പറഞ്ഞത് ജിയോഗ്രഫിക്കലി രണ്ടാമത്തെ വലിയ രാജ്യമായതുകൊണ്ട് തന്നെ ഓരോ മുക്കിലും മൂലയിലും എത്തുക എന്നുള്ളത് പ്രയാസമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം എത്തിക്കുക എന്നുള്ള ദൗത്യം ആദ്യം നിർവഹിച്ചു
ക്യാപിറ്റലിൽ മാത്രം ഞങ്ങൾ മാത്രം 8000 പ്ലസ് കിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ കൈകളി എന്ന് പറഞ്ഞ സംഘടന, ഇന്ത്യൻ സോഷ്യൽ ക്ലബ്, ഇന്ത്യൻ എംബസി, റൂവി എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലേ, മസ്കറ്റ് ക്യാപിറ്റൽ, മസ്കറ്റ് മസ്കറ്റിനകത്ത്. അപ്പൊ ഇവിടെ കോവിഡ് ബാധിച്ചിട്ടുള്ള ഒരു മേഖലയും കൂടിയാണ് ഇത്. ഒമാനിൽ കോവിഡ് ബാധിച്ചിട്ടുള്ള ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാണ് അവിടെ മാത്രം കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇന്റീരിയർ ഏരിയ എന്ന് പറയുമ്പോൾ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലാണ്. അപ്പോ 1200 പേരടങ്ങുന്ന വോളണ്ടിയർ സേന ഉണ്ടാക്കിയിട്ട് ആ വോളണ്ടിയർ സേന മുക്കിലും മൂലയിൽ എത്തുകയാണ്, ഒമാന്റെ മുക്കിലും മൂലയിൽ. അപ്പൊ അത് വലിയൊരു ഇതാണ് നമ്മൾ ചെയ്തത്. അതിന് പുറമെ രജിസ്റ്റർ ചെയ്തു, നേരത്തെ രജിസ്റ്റർ ചെയ്ത ആളുകൾ, എംബസിയിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾ, നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾ, ഇവരെ തരംതിരിച്ചുകൊണ്ട് അവരെ സഹായിക്കുന്ന ഒരു ജോലിയാണ് ആദ്യം ചെയ്തിരിക്കുന്നത്. അതിന്റെ രണ്ട് ഫ്ലൈറ്റ് പോയി കഴിഞ്ഞ് ബാക്കി നമുക്ക് അറിയാവുന്നതാണ് ഇത് ചെയ്തു. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നല്ല റീച്ചുണ്ട്, അതൊക്കെ ചെയ്യുന്നു, വലിയ രീതിയിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കൊണ്ട് ആളുകളുടെ പ്രശ്നം പരിഹരിക്കാനൊന്നും പറ്റുമെന്നില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ ഈ കൺസ്ട്രക്ഷൻ മേഖലയെ കുറിച്ച് മാത്രമാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഓഫ് കോഴ്സ് കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ആളുകൾക്ക് പ്രശ്നമുണ്ട്. ഈ സോ കോൾഡ് അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ആളുകൾക്കാണ് ഏറ്റവും പ്രശ്നം. അവരാണ് ഏറ്റവും കൂടുതൽ ഈ ചെറിയ കടകളിൽ ജോലി ചെയ്തിരുന്നവര്, അല്ലെങ്കിൽ വർക്ക്ഷോപ്സിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ, ടൈലറിംഗ് ഷോപ്സിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെ കഴിഞ്ഞ 3 മാസമായിട്ട് വരുമാനമില്ലാതിരിക്കുകയാണ്. ഒരു വരുമാനമില്ലാതെ അവർ ആത്മാഭിമാനം വിട്ടുകൊണ്ട് പോലും ചോദിക്കുകയാണ് സാറേ ഭക്ഷണം തരണമെന്ന്. അതാണ് ഇവിടുത്തെ അവസ്ഥ. അതിനെങ്ങനെ നേരിടണമെന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപക്ഷെ അതിനെ കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഞാൻ ശ്രീ പി എൻ ബാബുരാജനിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ICBF, ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫണ്ട് ഖത്തർ, അതിന്റെ. ഹലോ ബാബുരാജ്. ഹലോ, നിങ്ങൾ എന്നെ വിളിക്കും? ഞാൻ കുറച്ച് അങ്ങോട്ട് വിളിക്കാം, ഞാൻ വേറെ ഇതാ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശ്രീ ബാബുരാജ് കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. നമ്മൾ ഈ ഇപ്പോഴത്തെ ഈ നെറ്റിന്റെ പ്രശ്നമാണ്, മറ്റ് ഓഡിയോ ഒക്കെ ഓവർലാപ്പ് ആകും, സദയം ക്ഷമിക്കണം. ശ്രീ ബാബുരാജ് ICBF ഖത്തർ പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ ഖത്തറിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായ സംസ്കൃതിയുടെ നേതാവാണ്. ശ്രീ ബാബു, ഇപ്പോൾ ഞാൻ ജാബറിനോട് ചോദിച്ച ചോദ്യം അങ്ങ് കേട്ട് കാണും. ഖത്തറിൽ വളരെയധികം കോവിഡ് ബാധിതരായിട്ടുള്ളവർ ഉണ്ട്. എങ്ങനെയാണ് അവിടുത്തെ മലയാളികളും ഇന്ത്യക്കാരും, അവർ എന്തൊക്കെ ആശങ്കയിലാണ്, ആ ആശങ്കകൾ പരിഹരിക്കാൻ അവിടുത്തെ സാംസ്കാരിക സംഘടനകളും ICBF എന്തൊക്കെയാണ് ചെയ്തത്? ഇവിടെ ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുന്നത് ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിലാണ്. ഇവിടെ ഇത് ഡേ വൺ, ഇത് COVID-19 അല്ലെ കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ദിവസം തന്നെ ഇന്ത്യൻ അംബാസിഡർ എല്ലാ സംഘടനകളും, ഖത്തറിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളെയും, പ്രത്യേകിച്ച് ICBF ഇന്ത്യൻ കൾച്ചർ സെന്ററിലും അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സംഘടനകളെയും, കേൾക്കുന്നുണ്ടോ, എല്ലാ സംഘടനകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കോവിഡ് കമ്മ്യൂണിറ്റി കോർഡിനേഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിലേറെക്കുറെ 200 ആളുകളുണ്ട്. ഈ 200 ആളുകളുണ്ട് മാത്രമല്ല, എംബസിയിലെ എല്ലാ ഓഫീഷ്യൽസും അതിൽ പങ്കെടുക്കുന്നുണ്ട്, കൂടാതെ ഇന്ത്യൻ അംബാസിഡറും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതത് ദിവസം നടക്കേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ആ ഗ്രൂപ്പിലെ ആളുകൾ പോസ്റ്റ് ചെയ്യുകയും എല്ലാ ആളുകളിലേക്കും എത്തിക്കാനും കഴിയും. ഇപ്പോൾ ICBF ആണ് ആദ്യമായിട്ട് ഇവിടുത്തെ കമ്മ്യൂണിറ്റി സർവീസ് തുടങ്ങിയത്. ദാറ്റ് മീൻസ് ഫുഡായാലും മെഡിസിൻ ആയാലും ഇൻക്ലൂഡിങ് ബെഡ് സ്പേസിൻ്റെ റെൻ്റ് അടക്കം ഇപ്പോൾ ICBF ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ജാബിർ സൂചിപ്പിച്ച പോലെ ബാർബർമാർ, ടൈലർമാർ, അതുപോലെ നിത്യ ജോലി ചെയ്യുന്നവർ, ഡ്രൈവർമാർ, ഇവർക്കൊക്കെ ഈ അക്കോമഡേഷൻ്റെ വലിയ പ്രശ്നമുണ്ട്. അതൊക്കെ ഞങ്ങൾ തന്നെയാണ് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അബൌട്ട് 500 to 600 riyal വരെ ICBF നിന്ന് അവരെ ബെഡ് സ്പേസിന് പോലും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ 10,000 ഫുഡ് കിറ്റുകൾ, 10,000 എന്ന് പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ ഒരു 50,000. വ്യക്തത വരുത്തിക്കോട്ടെ, ICBF എന്ന് പറയുന്ന ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ബോഡി, അവിടെ സാധാരണക്കാരായിട്ടുള്ള ലേബർ, ബ്ലൂ കോളർ കാറ്റഗറിയിൽ പെടുന്നവർക്ക് ബെഡ് സ്പേസിന് പോലും ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഫണ്ട് ഉപയോഗിക്കുന്നു, ഇതല്ലേ അങ്ങ് പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറത്തിന് വലിയ ഒരു എമൗണ്ട് റിസർവ് ഫണ്ട് ഉണ്ട്. 35 വർഷം പഴക്കമുള്ള ഒരു സംഘടന. ആ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫണ്ട് ഇന്ത്യൻ എംബസിയുടെ മേൽനോട്ടത്തിലാണ്. ആ ഫണ്ട് അവരുടെ മേൽനോട്ടത്തിലാണ്. ആ ഫണ്ട് സാധാരണക്കാരുടെ റെന്റ് കൊടുക്കാൻ പോലും ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞത്. ICBF കൊടുക്കുന്ന, ICBF നേതൃത്വത്തിലുള്ള ബിസിനസ് മാനേജ്മെന്റ് കമ്മിറ്റി ഗ്രൂപ്പ് ഇതിനടക്കം ഈ ഫണ്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ICWF ഫണ്ട്, ഇന്ത്യൻ കമ്മ്യൂണിറ്റി
വെൽഫെയർ ഫണ്ടിൽ നിന്ന് അതിലേക്ക് ഇന്ത്യൻ അംബാസിഡർ സംഭരണം ചെയ്തിട്ടുണ്ട്. കാര്യത്തിൽ ഞങ്ങൾ കൊടുത്ത പല ബില്ലുകളും അദ്ദേഹം റീഇംബേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലായാലും ഹൗസ് റെൻറ്റിൻ്റെ കാര്യത്തിലായാലും അതുപോലെ മെഡിക്കൽ അസിസ്റ്റൻസിൻ്റെ കാര്യത്തിലും നൽകിയിട്ടുള്ള പല ബില്ലുകളും ഓൾറെഡി നമുക്ക് റീഇംബേഴ്സ് വന്നു കഴിഞ്ഞു. ഇതിന് കാരണം അത് എന്നെ കേൾക്കുന്ന യു എ മലയാളികൾക്ക് ഒരു ആവേശം നൽകുന്ന വാർത്ത തന്നെയാണ്. ശ്രമിക്കാവുന്നതുമാണ്. ഞാൻ തിരിച്ചെത്താം. ശ്രീ മൻസു, അങ്ങ് കുറേ കാലമായി പ്രവാസ ലോകത്ത് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളാണ്. അങ്ങ് മിഡിൽ ഈസ്റ്റിലെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. സൗദിയിൽ നിന്നാണ് അങ്ങ് ഈ ചർച്ചയിൽ തത്സമയം പങ്കെടുക്കുന്നത്. എങ്ങനെയാണ് സൗദി, ഖത്തർ, യു എ ഇ എന്നീ പറയുന്ന മൂന്ന് സ്ഥലം കൂടെ കൂടുമ്പോൾ തന്നെ ഏതാണ്ട് 90,000+ രോഗബാധിതരുണ്ട്. ഏറ്റവും കൂടുതൽ സൗദിയിലാണുള്ളത്. എങ്ങനെയാണ് സൗദിയിലെ മലയാളികൾ, സൗദിയിലെ ഇന്ത്യക്കാർ ഈ പ്രശ്നങ്ങളിൽ ഈ പ്രശ്നങ്ങളെ നേരിടുന്നത്? അതിൽ എങ്ങനെയാണ് അവിടുത്തെ സാംസ്കാരിക സംഘടനയും എംബസിയും ഇടപെടുന്നത്? വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് ഈ പ്രശ്നങ്ങളെ നേരിടുന്ന, അതായത് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നതുമായി ബന്ധപ്പെട്ട് ജോലി നഷ്ടപ്പെട്ട് വീടുകളിൽ കഴിയുന്നവർ, നേരത്തെ വ്യക്തമാക്കിയതുപോലെ നിത്യ ചെലവിന് ഭക്ഷണത്തിന് പോലും പ്രയാസങ്ങൾ കണ്ടെത്തുമ്പോൾ അവരുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്നത് ഇവിടെയുള്ള സംഘടനകൾ തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിലുള്ള മാത്രമല്ല, കേരളത്തിലുള്ള സംഘടനകൾ ഓവർസീസ് കോൺഗ്രസ് സംഘടനകൾ പോലെ തന്നെ കെ എം സി സി പോലുള്ള സംഘടനകൾ, അതുപോലുള്ള എല്ലാ സംഘടനകളും ഇന്ത്യക്കാരായ മറ്റ് സംസ്ഥാനക്കാർക്ക് വേണ്ടി പോലും സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിൽ വളരെ സജീവമായി തന്നെ ഇടപെടുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ എംബസി ഇവിടെയുള്ള സോഷ്യൽ പ്രവർത്തകരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. ആ ഒരു ഓൺലൈൻ യോഗത്തിൽ എംബസിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു, ആംബുലൻസ് സംവിധാനം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അതൊക്കെ എംബസിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടെങ്കിലും ഇന്ന് നിരവധി പ്രശ്നങ്ങളിൽ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന, യാത്രക്ക് തയ്യാറെടുക്കുന്ന മലയാളികൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നുള്ളതിൻ്റെ ചെറിയൊരു ഉദാഹരണം ഞാൻ വ്യക്തമാക്കാം. ഗർഭിണികളായ നഴ്സുമാരെ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടി എംബസിയിൽ രജിസ്റ്റർ ചെയ്തവരെ, അവരുടെ കാര്യത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒ ഐ സി സിയുടെ, സൗദി നാഷണൽ കമ്മിറ്റിയുടെ ഒരു മാത്യു ജോസഫിൻ എന്ന് പറയുന്ന വോളണ്ടിയറുടെ കീഴിൽ വളരെ സജീവമായി ഇടപെടുന്ന ഒരു ടീം നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെയുള്ള ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിൽ ഇവർ അലംഭാവം കാണിക്കുന്നത് എന്ന്. അതായത് എയർ ഇന്ത്യ പോലുള്ള നമ്മുടെ വിമാന കമ്പനികൾ യാത്രക്ക് തയ്യാറെടുക്കുമ്പോൾ ഞാനീ പറഞ്ഞ ഗർഭിണികളായ നഴ്സുമാരെ ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറയുന്നത് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന്, അതായത് എയർ ഇന്ത്യയുടെ ഓഫീസിൽ വന്ന് കാശ് പൂർണ്ണമായി അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ദൂരെ, ചിലരൊക്കെ 100, 150 കിലോമീറ്റർ അകലെയൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എയർ ഇന്ത്യയുടെ ഓഫീസിൽ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടാണ്. അവർ പറഞ്ഞു ഞങ്ങൾ ക്രെഡിറ്റ് കാർഡ് തരാം, അതല്ലെങ്കിൽ ഓൺലൈനിൽ പേയ്മെന്റ് ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ അതൊന്നും തന്നെ അവർ കേൾക്കാൻ സന്നദ്ധരല്ല, അവരതൊക്കെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രയാസ ഘട്ടത്തിൽ പോലും സഹകരിക്കാൻ തയ്യാറല്ലാത്ത എയർ ഇന്ത്യയാണ് സൗദി അറേബ്യയിലുള്ളത്. ഞാൻ തിരിച്ചു വരാം നാരായണിലേക്കും ശ്രീ അഡ്വക്കേറ്റ് അരുൺകുമാറിലേക്കും. ഒരു കോളുണ്ട്. ഇന്ന് അധികം കോൾ എടുക്കാൻ നിവൃത്തിയില്ല, കാരണം വിവിധ രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നവരാണ്. അവർക്ക് മാക്സിമം സമയം കൊടുക്കണം. ഹലോ, ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ, ആരാണ്? എന്റെ പേര് അബീന്നാണ്, ഞാൻ ഷാർജയാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം വിളിച്ചോട്ടെ. താങ്ക് യു. ഹെൽപ്പ് ചെയ്യാം. ശ്രീ സി വി നാരായണൻ, അങ്ങ് ബഹ്റിനിൽ നിന്നാണ് വരുന്നത്. ബഹ്റിനിലെ സ്ഥിതി എങ്ങനെയാണ്? ഗൾഫിലെ പൊതുവെ സമാനതകളാണ് നമുക്ക് എല്ലാ സ്ഥലത്തും കാണാൻ വേണ്ടി സാധിക്കുക. അപ്പൊ ഇവിടെ ബഹ്റിനെ സംബന്ധിച്ചിടത്തോളം 3576 പോസിറ്റീവ് രോഗികളാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ 7 പേരിപ്പോ ക്രിട്ടിക്കലാണ്, 9 പേരാണ് ഇവിടെ മരിച്ചത്. പക്ഷെ ഇന്നത്തെ സ്ഥിതിയിൽ പ്രവാസികളായ ഭാഗം ഭയ ചികിത്സരാണെന്ന് പറയാം. എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി എന്ന ഒരു നിലയിലാണ് എല്ലാ മലയാളികളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം നമ്മൾ കേരളത്തിലെത്തിയാൽ രക്ഷപ്പെടും എന്നതാണ്.
പക്ഷെ അത് പോകാൻ അനുവദിക്കാത്ത ഒരവസ്ഥയാണ് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പൊ രണ്ട് ഫ്ലൈറ്റാണ് ബഹ്റിൽ നിന്ന് പോയത്. ഈ രണ്ട് ഫ്ലൈറ്റിൽ പോയപ്പോൾ ടിക്കറ്റ് എടുക്കാൻ കാശില്ലാത്ത പാവപ്പെട്ട ആളുകൾ എയർ ഇന്ത്യയിൽ നിന്ന് മുൻകൂട്ടി ടിക്കറ്റ് എടുത്ത് ആ ടിക്കറ്റ് പോലും പരിഗണിക്കാതെ അവർക്ക് വീണ്ടും കാശ് കൊടുത്ത് ടിക്കറ്റ് എംബസിയിൽ നിന്ന് എടുക്കേണ്ടി വന്നു. എന്നാൽ എംബസിയിൽ കോടാനുകോടി ഉറപ്പിക അവിടെ കിടക്കുന്നതിന്റെ ICWF എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ട്, അതിങ്ങനെ നിധി കാക്കുന്ന ഭൂതം പോലെ അതും കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുക. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇത് സംഭവിക്കുന്നത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു കെടുകാര്യസ്ഥതയുടെ ഭാഗമാണ്. പ്രവാസികളോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എംബസിക്ക് കാര്യമായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കാത്തത്. ഓക്കെ, ഞാൻ വരാം, ആശങ്ക മനസ്സിലാവുന്നു, തിരിച്ചു വരാം. ശ്രീ അരുൺ, അരുൺ UAE-യിൽ നിന്നാണ് നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. UAE-യിലെ കാര്യങ്ങളൊക്കെ അരുണും മറ്റുള്ള പാനലിസ്റ്റുകൾക്കൊക്കെ അറിയാം. പക്ഷേ ഞാൻ ജാബിറിനോട് ചോദിച്ച ചോദ്യം തന്നെ ചോദിക്കുന്നു. നമ്മൾ അനുഭവസ്ഥരാണ്. ധാരാളം പേർ എൻ്റെ ഹെൽപ്പ് ലൈനിൽ വിളിക്കുന്നു, തിരിച്ചു പോകാൻ 750 ദർഹമില്ല, എങ്ങനെ പോകും? കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്, എങ്ങനെ പോകും? പോകാൻ 750 ദർഹം കൊടുക്കാനില്ല. 750 ദർഹം കൊടുത്താലും ആകെ ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ ഫ്ലൈറ്റുകളാണ് ഇവിടുന്ന് പോകുന്നത്. ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഗർഭിണികളായിട്ടുള്ള 4000 പേരിൽ കൂടുതൽ, നിങ്ങളുടെ എല്ലാവരുടെ അറിവിലേക്ക് പറയാം, 4000 ഗർഭിണികളിൽ കൂടുതൽ, സ്ത്രീകളിൽ കൂടുതൽ ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പലർക്കും പോകാൻ വയ്യ. കഴിഞ്ഞ ദിവസം ഉണ്ടായ വളരെ ഹൃദയത്തെ ടച്ച് ചെയ്തൊരു അനുഭവം ഉണ്ടായി. പാലക്കാടുകാരനൊരു സുഹൃത്തിൻ്റെ ഭാര്യ, അദ്ദേഹം ഇപ്പോഴും ഇവിടെ ഉണ്ട്, ഭാര്യ 3 ദിവസം മുമ്പേ നാട്ടിൽ മരിച്ചു. നാട്ടിൽ പോകണമെന്ന് അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, എംബസിക്കും കൗൺസുലേറ്റിനും ലെറ്റർ അയച്ചു. അദ്ദേഹത്തിന് ഇന്നലത്തെ ഫ്ലൈറ്റിലും പോകാൻ പറ്റില്ല. ഞങ്ങളും ഇടപെട്ടു. ഞങ്ങളുടെ അടുത്ത് പക്ഷേ വന്നത് വളരെ വൈകിയാണ്. അടുത്ത 15-ാം തീയതി ഫ്ലൈറ്റിലോട്ടോ അദ്ദേഹം പോകും, 15-നോ 17-നോ ഉള്ള ഫ്ലൈറ്റ് പോകുമെന്നാണ് അറിഞ്ഞത്. ഇത് ഒരു മനുഷ്യൻ്റെ മാത്രം കഥയല്ല. എന്തിന് ഇവിടെ നിൽക്കാൻ മാർഗമില്ലാത്തവർ? മുമ്പേ നിങ്ങളെല്ലാം പറഞ്ഞതുപോലെ തന്നെ സാംസ്കാരിക സംഘടനാ പ്രവർത്തകരാണ് ഇവിടെയുള്ള സാധാരണക്കാരെ മുഴുവൻ ഫീഡ് ചെയ്യുന്നത്. അവർക്ക് ആവശ്യമുള്ള 1000-ക്കണക്കിന് സാംസ്കാരിക സംഘടനാ പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത്, സന്നദ്ധ സേവാ പ്രവർത്തകരാണുള്ളത്. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും മരുന്നും ഒക്കെ കൊടുക്കുന്നുണ്ട് അരുൺ ഉൾപ്പെടെ. അരുൺ, ഏതെങ്കിലും തരത്തിൽ, ഇപ്പം നിങ്ങൾ കേട്ടു ഖത്തറിലെ സ്ഥിതി, കേട്ടു മസ്കറിലെ സ്ഥിതി, കേട്ടു എംബസിക്ക് കുറച്ചുകൂടെ നല്ല ഇൻവോൾവ്മെൻ്റ് സൗദിയിലെയും ബഹ്റിലെയും കഥ നമ്മളോടൊപ്പം തന്നെയാണ്. പക്ഷേ ഖത്തറിലെയും മസ്കറ്റിലെയും സ്ഥിതി കുറച്ചും കൂടെ മെച്ചമാണ്. എന്ത് പറയുന്നു, ഇവിടുത്തെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ? അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നിരുത്തരവാദം എന്നുള്ള വാക്ക് ഇനി ഉപയോഗിക്കുന്നില്ല, പക്ഷേ പ്രവാസികളെ ശരിക്കും മനസ്സിലാകാത്ത ഒരു കുഴപ്പം അവിടെ ഉണ്ടോ? എല്ലാവരും പറയുന്നത് വളരെ, ഇപ്പോൾ ശ്രീ ജാബിറും ശ്രീ ബാബുരാജനും പറഞ്ഞ കാര്യങ്ങൾ വളരെ നമുക്ക് വളരെ എന്താ പറയുക, വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തെ തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ UAE-യിലെ കാര്യം എടുക്കാം. ഈ ഇന്ത്യൻ കോൺസുലേറ്റ്, ഇപ്പോൾ ടിക്കറ്റിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം പറയാം. മിസ്റ്റർ ശ്രീ ജാബിറും ബാബുരാജനും നാരായണേട്ടനും എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ, ഒരു അക്കോമഡേഷന് വേണ്ടി കഷ്ടപ്പെടുന്നവർ, അത്തരം കാര്യങ്ങൾ UAE-യിലും ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇന്ത്യൻ എംബസിയുടെയും കോൺസുലേറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അവർ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവർ അക്കോമഡേഷനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ മാത്രമല്ല, ഇപ്പോൾ ഞാൻ പ്രതികരിക്കുന്ന ഇന്ത്യൻ പീപ്പിൾ ഫോറം മാത്രമല്ല, ഇവിടുത്തെ മറ്റ് സാംസ്കാരിക സംഘടനകളും വളരെ ഊർജ്ജസ്വലമായി ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ ശ്രദ്ധയിൽ അത് പെടുത്തുകയും അവർ ഫുള്ളി അവരിതിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 1200 പേരോളം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പ്, ആ ക്യാമ്പിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ആ ക്യാമ്പിൽ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റിനെ അറിയിച്ചപ്പോൾ, ഇതെനിക്ക് നേരിട്ട് പരിചയമുള്ളൊരു അനുഭവമുള്ളൊരു കാര്യമാണ്, ഇന്ത്യൻ കോൺസുലേറ്റിനെ അറിയിച്ചപ്പോൾ വലിയ ട്രക്കിലാണ് അവിടെ ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചത്. അപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഈ ചെറിയ റിസോഴ്സസ്, ലിമിറ്റഡ് റിസോഴ്സസിനകത്ത് നിന്ന് അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ടിക്കറ്റ് എന്നുള്ളൊരു അവസ്ഥ, അത് ഇപ്പോൾ എല്ലാവരും ആ പരാതി പറഞ്ഞു, അന്നും ആ പരാതി പറഞ്ഞു. ടിക്കറ്റിൻ്റെ ഒരു പ്രശ്നം വളരെ രൂക്ഷമാണ്. നമ്മൾ ഈ ഒരു പ്രശ്നമല്ലാതെ, ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഇഷ്യൂ അല്ലാതിരുന്ന സമയത്ത് തന്നെ ശ്രീ മാത്തുക്കുട്ടി അങ്ങേക്ക് ഇതറിയാം, ധാരാളം ആളുകൾക്ക് ടിക്കറ്റ് ഇന്ത്യൻ എംബസി കൊടുക്കുന്നുണ്ട്. അതിൽ പിന്നെ ഇപ്പോൾ മൃതദേഹങ്ങൾ എംബാം ചെയ്യുന്നതിൻ്റെ പൈസ റീഎംബേഴ്സ് ചെയ്യുന്നുണ്ട്, മൃതദേഹം കയറ്റിവിടുന്നതിൻ്റെ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്, ധാരാളം കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കോവിഡ് സിറ്റുവേഷനിൽ ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കോൺസുലേറ്റിലെയും എംബസിയിലെയും ഉദ്യോഗസ്ഥരെ എന്ത് ചെയ്യണമെന്നറിയാതെ
കംപ്ലീറ്റ് 24 മണിക്കൂർ വർക്ക് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ ഇവർക്ക് പ്രയോറിറ്റി സെറ്റ് ചെയ്യണം. പ്രയോറിറ്റി സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ചില ബ്യൂറോക്രാറ്റിക് അപ്രോച്ചുകൾ, ഇപ്പോൾ ശ്രീ നാരായണേട്ടനും ശ്രീ മൻസൂർ പള്ളൂരും പറഞ്ഞ പോലെ ചില ബ്യൂറോക്രാറ്റിക് അപ്രോച്ചുകൾ ചില ഭാഗത്ത് നിന്ന് ഇപ്പോൾ ചില സമയങ്ങളിൽ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യണം. ഗർഭിണികളുടെ ഇഷ്യൂ, ആദ്യത്തെ പ്രാവശ്യം ഗർഭിണികളെ പൂർണ്ണമായും കയറ്റിവിടാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. പുതിയ ഇപ്പോൾ പോകാൻ പോകുന്ന ഫ്ലൈറ്റിൽ നല്ലൊരു ശതമാനം ഗർഭിണികൾ മാത്രമായിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ചെറിയൊരു ലിമിറ്റഡ് റിസോഴ്സിനകത്ത് നിന്നിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഇവിടുത്തെ എംബസി കോൺസുലേറ്റും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് അരുണിൻ്റെ പക്ഷം. ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ എത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് അരുണിൻ്റെ അനുഭവത്തിൽ നിന്ന് വിശദീകരിക്കുന്നത്. ശ്രീ ജാബിർ, ഞാൻ ആദ്യം ചോദിച്ചത് തിരിച്ചു പോകാൻ റീപാട്രിയേഷൻ എന്നുള്ള ഡെഫിനിഷനിൽ പ്രവാസി അവധിക്ക് പോവുകയല്ല, ജോലിയില്ലാത്ത പ്രവാസി, എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാർ തിരിച്ചു പോകുന്നതിനെ റീപാട്രിയേഷൻ എന്നുള്ള ഡെഫിനിഷനിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ തീർച്ചയായും കഴിയും. ഇവിടെ 750 ദർഹം ടിക്കറ്റ് ഫെയർ വേണം. അത് മുമ്പേ ശ്രീ നാരായണൻ പറഞ്ഞതുപോലെ എനിക്കറിയുന്ന ഒരു കേസിൽ 4 പേരടങ്ങുന്ന ഒരു കുടുംബം 2 പ്രാവശ്യം എയർ ഇന്ത്യയിൽ നിന്ന് 8 ടിക്കറ്റ് എടുത്തു. ആ ടിക്കറ്റ് പോരാ അരുൺ, ആ ടിക്കറ്റ് പോരാ, അവർ പറയുന്നത് ഇനിയും എംബസിയുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യയിൽ പോയി ടിക്കറ്റ് എടുക്കണം എന്നാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീ ജാബിർ, റീപാട്രിയേഷൻ എന്ന് പറയുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമല്ലേ? ആ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണെങ്കിൽ അതിന് ഫണ്ട് ചെയ്യേണ്ടത് ഗവൺമെൻറ് അല്ലേ? ഇതിനു മുമ്പേ പല റീപാട്രിയേഷനും നിങ്ങളുടെയൊക്കെ അറിവിൽ, ശ്രീനാരായണൻ്റെയൊക്കെ അറിവിൽ, ഓർമ്മയിലും ഉണ്ടാകും. ആ റീപാട്രിയേഷനൊക്കെ ഇങ്ങനെയായിരുന്നു. ECNR ഞങ്ങൾ 2014 തൊട്ട് ചർച്ച ചെയ്യുന്നതും ക്യാമ്പയിൻ ചെയ്യുന്നതുമായ ഒരു വിഷയമുണ്ട്. ഞാൻ May 5 ശ്രീ ബഹുമാനപ്പെട്ട V. മുരളീധരൻ മന്ത്രിക്ക് ഒരു കത്തയച്ചിരുന്നു. അതിൽ പറഞ്ഞത് ECNR എമിഗ്രേഷൻ ക്ലിയറൻസ് നോട്ട് റിക്വയർഡ് എന്ന സ്റ്റാമ്പ് അടിക്കുവാനായി 1983 മുതൽ, അരുൺ അതിനെപ്പറ്റി നന്നായി പഠിച്ചിട്ടുള്ളതാണ്, ഏതാണ്ട് 2003 വരെ വൺ സൈഡ് എയർഫെയർ, അത് അണ്ടർ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള പ്രവാസികളുടെ ഇന്ന് കളക്ട് ചെയ്തത് 24,000 കോടി രൂപയുണ്ടെന്നാണ് 2007 ശ്രീ വയലാർ രവി പാർലമെൻറ്റിൽ TK ഹംസയ്ക്ക് കൊടുത്ത മറുപടി. ഇതിന്ന് 50,000 കോടി രൂപയുണ്ടായി കാണും. എങ്കിൽ ഈ ഫണ്ടിൽ നിന്ന് റീപാട്രിയേഷൻ, ഈ സിന്നർ ഫണ്ട് തന്നെ, അതിനകത്ത് ആ ലോയിൽ തന്നെ എമിഗ്രേഷൻ ആക്ട് 1983 തന്നെ പറയുന്നത് തിരിച്ചു പോകാനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് ഈ പൈസ എന്നാണ്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ കൂടെ മുൻകൈ എടുത്തുകൊണ്ട് ഈ 1983 എമിഗ്രേഷൻ ആക്ട് പ്രകാരം ഡിപ്പോസിറ്റായി വാങ്ങിച്ചിരിക്കുന്ന ECNR ഫണ്ടിൽ നിന്ന് ലോകം മുഴുവനുള്ള തിരിച്ചു പോകേണ്ട ഇന്ത്യക്കാരുടെ റീപാട്രിയേഷനായി ആ ഫണ്ട് ഉപയോഗിച്ചുകൂടെ? ശ്രീ ജാബിർ, മാത്തക്കുട്ടി, ചില റെക്കോർഡ്സ് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, നമ്മളെ ഗ്ലോബൽ കോമ്പാക്ട് ഓൺ മൈഗ്രേഷൻ 2018 വരുന്നത്. അത് മൈഗ്രൻസിനെ കുറിച്ചുള്ള മാഗ്ന കാർട്ട എന്ന് വിളിക്കപ്പെടുന്ന സാധനമാണത്. അത് നോൺ ബൈൻഡിങ് ആണെങ്കിലും നമ്മൾ അതിലും അതൊരു പാർട്ടിയാണ് ഇന്ത്യ ഗവൺമെന്റ്. അതിൽ ഒബ്ജക്റ്റീവ്സ് ആണ്. അതിൽ 23 ഒബ്ജക്റ്റീവ് നമ്പർ 23 പറയുന്നത് റീപാട്രിയേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഓരോരുത്തർ രാജ്യത്തിന് ഉത്തരവാദിത്തമുള്ളതാണ്. ഞാൻ പറഞ്ഞു നോക്കാൻ കാരണം, ഈ പറഞ്ഞിരിക്കുന്ന 83 ഇമിഗ്രേഷൻ ആക്ടിലുള്ള ഫണ്ട് മാത്രമല്ല ഈ ഫണ്ട്. ഞാൻ ഏകദേശം 6 വർഷം മുമ്പ് ഇവിടെ നിന്ന് ഒരു RTA പ്രകാരം ഒമാനിൽ നിന്ന് എടുത്തപ്പോ അന്ന് 150,000 ഒമാനിൽ സർപ്ലസ് ഉണ്ടായിരുന്നു. ഈ ICWF വരുന്നതിന് നമ്മൾ ഏറ്റവും കൂടുതൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് എംബസിയുടെ കൈവശമുള്ള ഫണ്ടിനെ പറ്റിയേ അല്ല, അതായത് ICWF എന്ന് പറയുന്ന ഫണ്ട്, അതിന് ഒരു തൽമീസ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു അംബാസിഡർ ആയിരുന്നു. ആദ്യം ഒമാനിലും സൗദിയിലും പിന്നീട് ഒമാനിലും ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ച ആളാണ്. ഈ ICWF, നിങ്ങൾ ഈ പഴയ ഇമിഗ്രേഷൻ ആക്ടിലുള്ള കാര്യങ്ങളൊക്കെ മറന്നേക്കുക. ഓരോ ഡോക്യുമെന്റും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കാശ് വാങ്ങിക്കുന്നില്ല എംബസി. ആ കാശ് മാത്രം മതി റിപ്പാട്രിയേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതിന്റെ പ്രോസസ്സിൽ പങ്കെടുത്ത ഒരാളാണ്, സുഷമ സ്വരാജ് മന്ത്രി ആയിരിക്കുമ്പോൾ ഡൽഹിയിൽ വിളിച്ച് ചർച്ച ചെയ്ത ഒരാളാണ് ഞാൻ. എന്നെ വിളിച്ചതാണ്, അതിന് പങ്കെടുത്തിട്ടുള്ളതാണ്. അതായത് ചില ഒബ്ജക്റ്റീവ്സ് അതിനകത്തും പറഞ്ഞിട്ടുണ്ട്. ആ ഒബ്ജക്റ്റീവ്സ്, ഫസ്റ്റ് ബോർഡിംഗ് ഓഫ് മൈഗ്രൻസ്, എയർ പാസേജ്, ലീഗൽ അസിസ്റ്റൻസ് ടു ഡെസേർട്ട് സ്പൗസസ്, പേയ്മെന്റ് ഓഫ് ഫൈൻസ്, മോട്ടറി മെയിൻസ് റിപ്പാട്രിയേഷൻ, എമർജൻസി മെഡിക്കൽ കെയർ, ഇതിന് പുറമെ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ഒരെണ്ണം എന്ന് പറയുന്നത് ചാലഞ്ചിങ് സിറ്റുവേഷൻസിൽ റിപ്പാട്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചാലഞ്ചിങ് സിറ്റുവേഷൻസ്,
ഇതിലും വലിയ ചാലഞ്ചിങ് സിറ്റുവേഷൻ എപ്പോഴാണ് വന്നിട്ടുള്ളത്? അതെ, ഇപ്പൊ നമ്മളിലും വലിയ ചാലഞ്ചിങ് സിറ്റുവേഷൻ വന്നിട്ടുള്ളത് എന്റെ വാദം. അപ്പോ ഇത് ടോട്ടലി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇവിടെ നിന്നുള്ള ആളുകളെ എല്ലാവരെയും കൊടുത്തു പോകുക. ഇത് ഒരു ചാർജിങ് ഓഫ് പെനി. കാരണം ഈ ഈ ഫണ്ട് മാത്രം വെച്ചാൽ താങ്കൾ 83 ആക്ടെ കുറിച്ച് പറഞ്ഞു, ഈ 83 ആക്ട് അമെൻഡ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ ചേർക്കാൻ ഇവിടെ ഇത് ചേർത്തിട്ടില്ല. 83 ആക്ട് ഈ റിപ്പാട്രിയേഷൻ ഗവൺമെന്റ് ഒപ്പിട്ടില്ല. അത് പറയണം. ഇപ്പൊ ഇത്ര വലിയ ചാലഞ്ചിങ് സിറ്റുവേഷൻ വന്ന സ്ഥിതിക്ക് ഇത് ഉപയോഗിക്കണം. ഞാൻ പറഞ്ഞ ഞാൻ കൊടുക്കുന്ന കാര്യം പറഞ്ഞു, എംബസി സഹായിക്കുന്നു. ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഫുഡിന്റെ 10% മാത്രമേ ഞങ്ങൾ എംബസി സഹായിച്ചുള്ളൂ. അവർക്ക് അവർക്കൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന നേരത്തെ പറഞ്ഞ ബോർഡിംഗ് എയർ പാസേജ് ഒക്കെ ഉണ്ട്. ആർടിഐ ചോദിച്ചു കോൺസെപ്റ്റ് ബാക്കിയുള്ളത് നമുക്കറിയാം. ഇതൊക്കെ ഇവിടെ വെച്ചിരിക്കാണ് അവര്. എംബസികൾ ഞാൻ കുറ്റം പറഞ്ഞില്ല, എംബസി തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന വിഷയവും. ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലും അതാത് പ്രദേശങ്ങളിലെ എംബസികളുടെ കയ്യിലും കോടാനുകോടി രൂപയുള്ളപ്പോൾ, അതും നമ്മളുടെ കയ്യിൽ നിന്ന് പലതരത്തിൽ വാങ്ങിച്ച കാശുള്ളപ്പോൾ, എന്തുകൊണ്ട് തിരിച്ചു പോകുവാനായി നിവൃത്തി കെട്ടി നിൽക്കുന്ന ഒരു പ്രവാസിയോട് പറയണം ക്യാഷ് കൊണ്ട് തിരിച്ചു വരൂ? അരുൺ, അഡ്വക്കേറ്റ് അരുൺ, അരുൺ ഈ ഇ സി എൻ ആർ എമിഗ്രേഷൻ ലോയെ പറ്റി കഴിഞ്ഞ ദിവസം പഠനം നടത്തിയ ആളാണ്. എന്തു പറയുന്നു, നമുക്ക് ഇതിന് അവകാശമില്ലേ? നമ്മളെ തിരിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമ്മളുടെ കയ്യിൽ നിന്ന് എമിഗ്രേഷൻ ക്ലിയറൻസ് നോട്ട് റിക്വയർഡെന്ന് വാങ്ങിച്ച ഫണ്ടും, അതോടൊപ്പം തന്നെ ശ്രീ ജാബിർ പറഞ്ഞ ICWC ഫണ്ടും ഒക്കെ ഉപയോഗിച്ച് തിരിച്ചു കൊണ്ടുപോകേണ്ടതല്ലേ ന്യായമായി? ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. അതിൽ നമ്മളാർക്കും കുറ്റം പറയാൻ പറ്റില്ല, ആർക്കും നമ്മളെ തടയാനും പറ്റില്ല. നമ്മൾ മാത്രം ഇങ്ങനെ ചിന്തിച്ചാൽ മതിയോ? നമ്മൾ മാത്രം ചിന്തിച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയില്ല. അല്ല, കേൾക്കൂ, ഇതിൽ എനിക്ക് ഇതിൽ പറയാനുള്ള ചെറിയ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ശ്രീ ജാബിർ പറഞ്ഞപ്പോൾ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഫണ്ട് എന്നൊരു വാക്ക്. ICNR കുറിച്ച് പറഞ്ഞപ്പോൾ ഉപയോഗിച്ചൊരു വാക്കാണ് ധാരാളം ഫണ്ട് ഉണ്ടെന്നുള്ളത്. ഫണ്ട് എന്ന് പറയുന്നൊരു വാക്ക് സത്യത്തിൽ ECNR ബന്ധപ്പെട്ട ആ പണത്തിന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ ഇമിഗ്രേഷൻ ആക്ട് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് മനസ്സിലാകും. എമിഗ്രേഷൻ ആക്ട് പ്രകാരം അത് ഞാൻ പറയാം. അതിനോടൊപ്പം ICWF എന്നുള്ള ഫണ്ടിനെ കുറിച്ച്, അതിൻ്റെ ഡയറക്റ്റീവ്സിനെ കുറിച്ച് പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ, എനിക്കൊരു ചെറിയ സംശയം. ഞാൻ എന്നെ ഒരു മനുഷ്യത്വ വിരുദ്ധനായിട്ടൊന്നും ദയവേദി ചിത്രീകരിക്കരുത്. എനിക്കൊരു ചെറിയ സംശയമുള്ളത്, ഈ കോവിഡ് വന്നില്ലായിരുന്നെങ്കിലും ഇതേ ആളുകൾ ഇവിടുന്ന് പോകുമായിരുന്നു? ഈ പിന്നെ ഇപ്പോൾ പ്രഗ്നൻ്റായിട്ടിരിക്കുന്ന ആളുകൾ ഇവിടുന്ന് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. വിസ തീർന്നവർ പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. വിസിറ്റിൽ വിസയിൽ വന്നവർ അവർ സ്വാഭാവികമായിട്ടും തിരിച്ചു പോയേ പറ്റൂ. അരുൺ പറഞ്ഞ ഒരു വാക്ക് ചിലപ്പോ കേൾക്കുന്നവർ ഉപയോഗിക്കും. ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ തിരിച്ചു പോകാനുള്ള പൈസ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ്. ECNR നമ്മൾ തിരിച്ചു പോകും. ECR തിരിച്ചു പോകാൻ വേണ്ടിയുള്ള, അതിനുവേണ്ടി അനുസേജ് ചെയ്തിരിക്കുന്ന പണത്തെ പോലെയല്ല ഇപ്പോൾ ഉള്ള തിരിച്ചു പോകുക. അത് രണ്ടും എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ലീഗൽ പാർലിയൻസിൽ അതിലൊരു വ്യത്യാസമുണ്ട്. നമ്മൾ അതിനെ ജനറൽ ലീഗൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന പോലെ ലീഗൽ പാർലിയൻസിൽ അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ എൻ്റെ മനുഷ്യത്വ വിരുദ്ധനൊന്ന് ചിത്രീകരിക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. ഞാനും ഇവിടുന്ന് ഫ്രീ ആയിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ ഈ സംസാരിക്കുന്ന വിഷയത്തിൽ എനിക്ക് മറ്റൊരു സ്റ്റാൻഡ് എടുക്കേണ്ടി വരും. കാരണം എന്തെന്നാൽ, ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ കയ്യിലിരിക്കുന്ന ICWF ഫണ്ട് ഒരു ഡയറക്റ്റീവ് ഇല്ലെങ്കിൽ പോലും സത്യത്തിൽ ചെലവാക്കാനുള്ള ഒരു ഗൈഡ് ലൈൻ ഇവിടെയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഗൈഡ് ലൈൻ ഇവിടെയുണ്ട്, അത് എംബസിക്ക് ഉണ്ട്. അതിനെ എടുത്ത് ചിലവാക്കുമെന്ന് ഗവൺമെൻറ് പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു അത് സബ്ജക്ട് ടു കറക്ഷൻ. രണ്ടാമത്തെ കാര്യം, ഈ ഇപ്പോൾ എയർ ഇന്ത്യ നടത്തുന്ന ബ്യൂറോക്രാറ്റിക് അപ്രോച്ചുകൾ തീർച്ചയായും നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ അതോടൊപ്പം ഈ ടിക്കറ്റ് എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ജോലി നഷ്ടപ്പെട്ട ഒരാളുടെ, ഇവിടെ യു എയിൽ ഒരു നിയമമുണ്ട്, ജോലി നഷ്ടപ്പെട്ട ഒരാൾക്ക് ജോലിയിൽ നിന്ന് പറഞ്ഞുവിടപ്പെട്ട ആളുടെ തിരിച്ചുള്ള ടിക്കറ്റ് എടുക്കേണ്ടത് കമ്പനിയാണ്. ജോലിയിൽ നിന്ന് രാജിവെച്ച ആൾ തിരിച്ചുള്ള ടിക്കറ്റ് എടുക്കേണ്ടത് സ്വന്തമായിട്ടാണ്. അപ്പോൾ ഇത്തരം കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ എല്ലാ ചെലവും ഗവൺമെൻറ് വഹിക്കണമെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണമായിട്ടാണ്. ശ്രീ മൻസൂർ പള്ളൂർ, സാധാരണഗതിയിൽ ഒരു എംപ്ലോയി തിരിച്ചു പോകേണ്ടി വരുമ്പോൾ എംപ്ലോയറാണ് ടിക്കറ്റ് എടുക്കേണ്ടത്, രാജിവെക്കുമ്പോൾ എംപ്ലോയിയാണ് ടിക്കറ്റ് എടുക്കേണ്ടത് എന്നൊക്കെയുള്ള ശ്രീ അരുണിൻ്റെ ഒരു വാദമുണ്ട്. ഒരു പക്ഷെങ്കിൽ അത് സാധാരണഗതിയിൽ ഒരു പാൻഡമിക് സിറ്റുവേഷനിലല്ലാത്തപ്പോൾ ശ്രീ ജാബിർ പറഞ്ഞതുപോലെ
ദ മോസ്റ്റ് ചലഞ്ചിങ് സിറ്റുവേഷൻ അല്ലാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ അത് ന്യായീകരിക്കപ്പെടാവുന്നതാണ്. അല്ലാത്ത സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ മലയാളികളും മനുഷ്യനും ഈ തലമുറയിലെ മനുഷ്യർ കണ്ടിട്ടുള്ള ഏറ്റവും ചലഞ്ചിങ് സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ ചലഞ്ചിങ് അല്ല എന്ന് എങ്ങനെ അദ്ദേഹത്തിന് തോന്നിയെന്ന് എനിക്ക് മനസ്സിലായില്ല. വീട്ടിൽ അടച്ചു പൂട്ടി കഴിയുമ്പോൾ ഭക്ഷണത്തിന് പോലും കാശില്ലാതെ ബുദ്ധിമുട്ടുന്നവർ പിന്നീടൊരു സാഹചര്യം എയർ ഇന്ത്യ ഏർപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയപ്പോൾ എങ്ങനെ അവർക്ക് സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് ടിക്കറ്റ് വാങ്ങാൻ സാധിക്കും? ഫുഡ് പോലും, ഫുഡിന് വരുന്ന കാശ് നമുക്കറിയാമല്ലോ, ഫുഡിനുള്ള കാശ് പോലും സ്വന്തമായി ഇല്ലാതെ ജോലി നഷ്ടപ്പെട്ട് റൂമിൽ കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരോട് നിങ്ങൾ ഇങ്ങനെയല്ലായിരുന്നെങ്കിൽ എങ്ങനെ പോകുമായിരുന്നു എന്ന് മനുഷ്യത്വരഹിതമായ ഒരു ചോദ്യം ചോദിക്കുന്നത് ഈ അവസരത്തിൽ എന്തുമാത്രം നിർഭാഗ്യകരമാണ്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇന്ത്യൻ എംബസി ഇതുപോലുള്ള ഘട്ടങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരെ നാട്ടിലെത്തിക്കാനുള്ള സഹായങ്ങൾ ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യും? എന്നെ സംബന്ധിച്ച് ചോദിക്കാനുള്ള ഒരു ചോദ്യം മുഴുവൻ പ്രവാസികളുടെയും സംശയമാണ് അങ്ങ് ഉയർത്തിയിരിക്കുന്നത്. ശ്രീ നാരായണൻ, ഇറാഖ് പ്രതിസന്ധി വന്നപ്പോൾ ശ്രീ നാരായണൻ ഇപ്പോൾ ഈ പറഞ്ഞ നഴ്സുമാർ ഉൾപ്പെടെയുള്ള, ഞാൻ തിരിച്ചു വരാം ശ്രീ മഞ്ജു, ഞാൻ തിരിച്ചു വരാം. അവരിൽ നിന്ന് കാശ് ഈടാക്കിക്കൊണ്ടായിരുന്നോ? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ന് ഈ ഇറാഖ് യുദ്ധമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഈ ഒരു വിഷയത്തെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഹലോ, ഞാൻ തിരിച്ചു വരാം. കോൾ ഉണ്ട്. ഹലോ ഹലോ, ഞാൻ ഷാഹിർ ദുബൈയിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി, ഇന്ത്യൻ പീപ്പിൾ ഫോറത്തിന്റെ പേരിലുള്ള വ്യക്തി, പറയുന്നത് തികച്ചും മനുഷ്യത്വരഹിതമായ കാര്യമാണ്. കാരണം ഇപ്പോഴാണ് പ്രവാസികൾക്ക്, അദ്ദേഹം പറയുന്നത് ജോലി നഷ്ടപ്പെട്ടവർക്ക് കമ്പനി ടിക്കറ്റ് കൊടുക്കും, റിസൈൻ ചെയ്തവർക്ക് അവർ ടിക്കറ്റ് എടുക്കണം. ജോലി നഷ്ടപ്പെടുകയാണെങ്കിലും റിസൈൻ ചെയ്യുകയാണെങ്കിലും അതിന് ഒരു വ്യവസ്ഥയോ, മീൻസ് അതൊരു സാഹചര്യമുണ്ട്. കോവിഡ് എന്ന മഹാമാരിയിൽ ജനങ്ങൾ നഷ്ടം തിരിയുമ്പോൾ ജനങ്ങളുടെ താങ്കളുടെ ആശങ്ക താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അദ്ദേഹം ഒരു ലോയറാണ്. അദ്ദേഹം ECNR ലോ, ഇമിഗ്രേഷൻ ലോ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആദ്യം ഒരു ജാമ്യം എടുത്തുകൊണ്ട് പറഞ്ഞാണ് മനുഷ്യത്വരഹിതമായി കാണരുത് എന്നുള്ളത്. എനിവേ, ഞാൻ നാരായണ നെറ്റിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് ബഹ്റിലെ പ്രവാസിയും മലയാളികളും ഇന്ത്യക്കാരും ഇത് തിരിച്ചു കൊണ്ടുപോക്കൽ ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമായി കാണാൻ ശ്രമിക്കുന്നുണ്ടോ? അതിന് വേണ്ട ഫണ്ട് ചെലവാക്കേണ്ടത് ഗവൺമെന്റ് ആണെന്ന് കരുതുന്നുണ്ടോ? അദ്ദേഹവുമായിട്ടുള്ള ലൈൻ ഒരു പ്രശ്നം. ശ്രീ ബാബു കേൾക്കാം, എന്നോടാണോ? ആ ബാബു പറഞ്ഞോളൂ. ഇത് ഇതിലുള്ള വിഷയം വെച്ചുകഴിഞ്ഞാല് നമ്മള് ഇവിടെ GCC-യിലാണ് താമസിക്കുന്നതെങ്കിൽ പോലും നമ്മളൊരു ഡെമോക്രാറ്റിക് സംവിധാനത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഏതൊക്കെ ഫണ്ട് ഏതൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ തീർച്ചയായിട്ടും അതിന്റെ ഇത് ഗവൺമെന്റിന് നിക്ഷിപ്തമാണ്. പക്ഷേ എംബസിയിലുള്ള ഫണ്ട് ഖത്തറിനെ പറ്റി പറഞ്ഞാല് അത് മാക്സിമം ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. കാരണം എംബസിയുമായിട്ട് നമ്മൾ മാക്സിമം സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഉയർത്തി കഴിയുന്നതിന്റെ ഭാഗമായിരിക്കാം. ഇപ്പൊ ഇവിടെ തന്നെ 100 പേർക്ക് ടിക്കറ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ 100% ആളുകൾക്ക് ടിക്കറ്റ് കൊടുക്കാൻ എംബസി തയ്യാറില്ലെങ്കിൽ പോലും ആവശ്യപ്പെടുന്ന ആളുകൾക്ക്, അർഹരായ ആളുകൾക്ക് ടിക്കറ്റ് കൊടുക്കാനുള്ള സന്നദ്ധത എംബസി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നടക്കപ്പെടാതെ പോകുന്ന കാര്യങ്ങള് ജനശ്രദ്ധ ആകർഷിക്കപ്പെടേണ്ടതും അല്ല അവിടെ ഉന്നയിക്കപ്പെടേണ്ടതും നമ്മളല്ല, നമ്മളെ പ്രതിനിധീകരിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട്. എന്തുകൊണ്ട് അവർ ഈ പ്രശ്നങ്ങൾ ഇടപെട്ടിട്ട് ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നില്ല? ഈ സംഭവം, ഈ ചർച്ചകള്, ഈ എമിഗ്രേഷൻ കേരളത്തിന്റെ ഫണ്ടും അതുപോലെ ICWF ഫണ്ടൊക്കെ ഉപയോഗിക്കുന്നില്ല എന്ന ചർച്ച എല്ലാ കാലത്തും നടക്കുന്നില്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ നടക്കുന്ന അത്രയെങ്കിലും ഉൾസ്ഥലങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടെന്ന് തോന്നുന്നില്ല. ഇപ്പൊ കുറച്ചെങ്കിലും, അത്തരത്തിലിപ്പോ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ കഴിഞ്ഞ 4 കൊല്ലമായിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ്, ഇപ്പൊ കുറച്ചെങ്കിലും ആ ഫണ്ട് നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ ഷെൽട്ടറിൽ തന്നെ താമസിക്കുന്ന 10-30 ലേഡീസിന്റെ ദൈനംദിന കാര്യങ്ങള്, ഫുഡ്, അവരുടെ അക്കോമഡേഷൻ, അതുപോലെ തന്നെ അവരുടെ മരുന്ന്, റിപ്പാർട്ടിയേഷന്റെ ടിക്കറ്റ്, ഈ പറഞ്ഞ പോലെ മോർച്ചൽ റിമെയിൻ പോകുമ്പോ അത് മെഡിക്കൽ റിപ്പാർട്ടിയേഷൻ,
അവിടുത്തെ ട്രീറ്റ്മെന്റിന് പോകുന്ന ആളുകൾക്കുള്ള മെഡിക്കൽ റിപ്പാർട്ടേഷൻ ഇതൊക്കെ ഇപ്പൊ ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എംബസിയാണ്. ഇപ്പൊ തന്നെ 9-12 ഡെഡ് ബോഡി ഇപ്പൊ പോയി കാർഗോ വഴി. ഈ 5000 കത്തറിയാൽ വെച്ചിട്ട് പ്ലസ് ഈ പൈസ മുഴുവൻ കൊടുത്തത് ഇന്ത്യൻ എംബസിയാണ്. അതായത് ഇവിടുത്തെ എംപ്ലോയറോ അല്ലെങ്കിൽ ഇവിടുത്തെ സന്നദ്ധ സംഘടനകളൊന്നുമല്ല. ഈ കഴിഞ്ഞ 2 ഫ്ലൈറ്റില് പോയ ആളുകൾക്ക് ടിക്കറ്റ് വേണ്ടുന്നവർക്ക് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ക്യാൻസൽ ആയ ഫ്ലൈറ്റിലുള്ള ഞാൻ തിരിച്ചു വരാം ബാബു. പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളത് ഉപയോഗപ്പെടുത്തണം. അത് ഉപയോഗപ്പെടുത്തുന്നതിൽ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വം കാര്യമായി പങ്കുവഹിക്കുന്നു. അത് വഹിക്കാത്തതിന്റെ പേരിലാണ് പലപ്പോഴും ഇത് ഉപയോഗിക്കപ്പെടാതെ പോകുന്നതാണ് എന്റെ ഒരു വിശ്വാസം. ശ്രീ ശ്രീ നാരായണൻ ലൈനിലുണ്ടോ? ശ്രീ ജാബർ, ഇത് ഞാൻ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുള്ളത് എംബസികളുടെ അങ്ങ് പറഞ്ഞ ഫണ്ടുണ്ട്, പക്ഷെ അത് എന്തിനുപയോഗിക്കണം എന്നുള്ള ഡയറക്റ്റീവ്സും ഉണ്ട്, പക്ഷെ അവർക്കതിനുള്ള അതോറിറ്റി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ബാബു പറയുന്നത് മറ്റൊരു കഥയാണ്. അവിടുത്തെ എംബസി കൃത്യമായിട്ട് ആവശ്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബില്ല് സബ്മിറ്റ് ചെയ്യുമ്പോൾ റീഇംബേഴ്സ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ എംബസികൾക്ക് കൃത്യമായി നിർദ്ദേശം നൽകുന്ന കാര്യത്തിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ 30 ഡേ ടു ഡേ ബേസിൽ എംബസിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആളാണ്. ഈ ഫണ്ട് വരുന്നതിന് മുമ്പ് ഇത്ര ഫണ്ടുകൾ ഉപയോഗിച്ച ആളാണ്. ഒരുപക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരാളും ഞാനായിരിക്കും. ബാബു പറഞ്ഞ പോലെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഏറ്റവും നന്നായി അറിയുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തില്ല. കാരണം രണ്ട് ഷെൽട്ടറിൽ 95-100 സ്ത്രീകളാണ് ഉള്ളത്. ഷെൽട്ടറിലുള്ളത് അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ, ഈ സ്പോൺസർ വഹിക്കണ്ടേ എന്നുള്ളത്. ഉത്തരവാദിത്തമല്ലേ മോട്ടർ റിമൈൻസ് ആഡ് ചെയ്യേണ്ട സ്പോൺസർ ഉത്തരവാദിത്തമല്ലേ, ബോർഡിംഗ് കൊടുക്കേണ്ട സ്പോൺസർ ഉത്തരവാദിത്തമല്ലേ, ഷെൽട്ടർ ഉത്തരവാദിത്തമല്ലേ, അതിന്റെ വലിയ കാര്യമുണ്ടോ? ഇതിന് പറഞ്ഞത് ബേസിസിൽ ഉപയോഗിക്കണമെന്നുള്ളതാണ്. ഡ്യൂ ഡെലിജൻസ്, ഇത്രയും വലിയ ഡ്യൂ ഡെലിജൻസ് എന്താണ് നടത്തേണ്ടത്? എമിഗ്രേഷൻ ഫണ്ട് എന്തെന്ന് ഞാനാണ് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഫണ്ട് ഉപയോഗിക്കണമെന്ന് ഇതിലും വലിയ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യം എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? സമയത്തല്ലാതെ ചാലഞ്ചിങ് സിറ്റുവേഷൻ ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്നൊക്കെ ഉണ്ടാവും, ഉപയോഗിക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല. ഇതിന് ഉപയോഗിക്കണം, അതിന് പൊളിറ്റിക്കൽ ഡിസിഷൻ വരണം, പൊളിറ്റിക്കൽ ഡയറക്റ്റീവ് കൊടുക്കണം. അത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ വാദം. ഞാൻ പറയാം ശ്രീ ജാബിർ, മൻസൂർ കേൾക്കാമോ? കേൾക്കാം. ഇവിടുന്ന് ഇപ്പോൾ പാസഞ്ചർ ഫ്ലൈറ്റ് പോകുന്നുണ്ട്, നമ്മുടെ എല്ലാ സ്ഥലത്തു നിന്ന് 1-2 ഫ്ലൈറ്റൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് റീപാട്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത് തിരിച്ച് നാട്ടിൽ പോകുന്നോ ഇവിടുന്ന് തിരിച്ചു പോകുന്ന ആ ഒരു രീതിയിൽ ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷേ ആ ഫ്ലൈറ്റിലൊക്കെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ഇപ്പോഴുള്ള പാസഞ്ചർ ഫ്ലൈറ്റിൽ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അത് തന്നെയാണ് എന്റെ അറിവ്. ഇവിടുന്നില്ല, എന്തുകൊണ്ടില്ല, എന്തുകൊണ്ടില്ല, അതിന് നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? പറയൂ മൻസൂർ, പറയൂ. ഡെഡ് ബോഡി പോകുന്നുണ്ടല്ലോ, നേരത്തെ കത്തറിയുന്നുണ്ടോ? അല്ല, ഡെഡ് ബോഡി കൊണ്ടുപോകുന്നുണ്ട്. ഇടയ്ക്ക് ഇതിനിടെ ഇതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അതായത് കോവിഡ് കാരണമല്ലാതെ മരിച്ചവരുടെ മൃതദേഹം പോലും തിരിച്ചു കൊണ്ടുപോകാനാവാത്ത ഒരു സാഹചര്യം വന്നതും അത് പ്രവാസികളുടെ വലിയ ഒരു ഒരു പ്രതിഷേധത്തിന് കാരണമായതും പിന്നീട് അത് അനുമതി നൽകിയതൊക്കെ കാർഗോ ഫ്ലൈറ്റ് വഴി പിന്നീട് മൃതദേഹം അയച്ചതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഞാൻ ശ്രീ മൻസൂറിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഇവിടെ ഉയർന്നു വന്ന ശ്രീ ജാബറും ശ്രീ കേൾക്കാമോ? ശ്രീ മൻസൂർ, നീ ഒന്ന് വെക്കേ. കേൾക്കാം കേൾക്കാം കേൾക്കാം. ആരാണ് ലൈനിൽ? മറ്റേ ആരാണ്? നാരായണൻ. ഓക്കെ, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു വേണ്ടത്ര രീതിയിലുള്ള ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു കൺവിൻസിങ് രീതിയിലുള്ള ഒരു പ്രഷർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലോ കേന്ദ്ര മന്ത്രിമാരുടെ അടുത്തോ ചെയ്യുവാൻ കേരളത്തിലെ MP മാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വളരെ വ്യക്തമായി ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 20 MP മാർ ലോക്സഭാ MP മാരും കുറേ രാജ്യസഭാ MP മാരുമുണ്ട്. ഞാനിത് പറയാൻ കാരണം ഞങ്ങളുടെ MP, ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്,
ഞങ്ങളുടെ എംപിയോട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് എന്താണ് ചെയ്തത് പ്രവാസികളെ തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തിൽ? അദ്ദേഹം പറഞ്ഞത്, ഞാൻ പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് അയച്ചു എന്നും പറഞ്ഞ് എനിക്കൊരു പേപ്പർ കട്ടിങ് അയച്ചു തന്നു. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നോക്കൂ, കളക്റ്റീവ് എഫേർട്സ് വിൽ പ്രൊഡ്യൂസ് റിസൾട്ട്, ഇൻഡിവിജ്വൽ എഫേർട്ട് ഈസ് ഗുഡ് ഫോർ പി ആർ വർക്ക്. അപ്പോൾ ഒരു കളക്റ്റീവ് എഫേർട്ട് 20 എംപിമാരെയും സംഘടിപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള രാജ്യസഭാ മെമ്പേഴ്സിൻ്റെയും കൂടെ ഒരു കളക്റ്റീവ് ഒരു എഫേർട്ട് ഈ നമ്മുടെ പ്രിയപ്പെട്ട മുരളീധരൻ മിനിസ്റ്ററുടെ അടുത്തോ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രിയുടെ അടുത്തോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസഭയിലെ മറ്റാരെങ്കിലും അടുത്ത് നടത്തുന്ന കാര്യത്തിൽ കേരളത്തിലെ എം പിമാർക്ക് എന്തെങ്കിലും ഒരു ഒരു തടസ്സം താമസം നേരിട്ടോ? ബാബു, ഞാൻ മൻസൂറിനോടാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും ശക്തമായ ഇടപെടലുകൾ അതാത് സമയത്ത് നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിന്ന് മൃതദേഹം തിരിച്ചയച്ച സംഭവമൊക്കെ കോഴിക്കോട് എം പി എം കെ രാഘവനെ പോലുള്ളവർ ആ സമയത്ത് തന്നെ ഇടപെടുകയും മാത്രമല്ല വിമാനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം കോടതിയിൽ അദ്ദേഹം കേസ് ഫയൽ ചെയ്ത എന്തുകൊണ്ടാണ് അത് ചെയ്യേണ്ടി വന്നത്? കേന്ദ്ര സർക്കാർ എം പിമാർ ഉന്നയിക്കുന്ന ഇത്തരം വിഷയങ്ങളോട് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ഒരു നിലപാട് വന്നപ്പോഴാണ് പരമോന്നത കോടതിയെ പോലും എം പി സമീപിക്കേണ്ട ഒരു അവസരം വന്നത്. ശശി തരൂറിനെ പോലുള്ളവർ, എം കെ രാഘവനെ പോലുള്ളവർ, അതുപോലെ നമ്മുടെ എല്ലാ എം പിമാരും ഈ വിഷയത്തിൽ അതാത് സന്ദർഭങ്ങളിൽ വേണ്ടത്ര അവിടെയാണ് മൻസൂർ, എന്റെ ചോദ്യം അങ്ങയോടുള്ളത്, ഒരു കളക്റ്റീവായിട്ടുള്ള എഫേർട്ട് 20 പാർലമെന്റ് അംഗങ്ങളും നമുക്കറിയാം സ്വതവേ പറഞ്ഞു കേൾക്കുന്ന സ്വാഭാവികമായി പറഞ്ഞു കേൾക്കുന്ന ഒരു വിമർശനമുണ്ട് കേരളത്തിന് അധികമൊന്നും കേൾക്കാൻ കേന്ദ്രത്തിൻ്റെ ആളില്ല എന്ന്, അതവിടെ നിൽക്കട്ടെ. പക്ഷെങ്കിൽ ഈ 20 എം പിമാർ ഒന്നിച്ച് രാജ്യസഭാംഗങ്ങളും കൂടെ കൂടി എല്ലാവരും കൂടെ കൂടി ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു എഫേർട്ട് എന്തെങ്കിലും ഈ പ്രവാസിയുടെ വിഷയത്തിൽ ഈ കഴിഞ്ഞ 3-4 മാസത്തിൽ നടത്തിയിട്ടുള്ളതായി ശ്രീ മൻസൂറിനറിയുമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, പാർലമെന്റ് പോലും നടക്കുന്നില്ല എന്ന് മാത്രമല്ല സോഷ്യൽ ഡിസ്റ്റൻസ് അടക്കം നിലനിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഒന്നിച്ചു ചേർന്നുകൊണ്ട് പ്രധാനമന്ത്രിയെ കാണാനോ മറ്റോ ഉള്ളൊരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ വേറിട്ട രീതിയിൽ ഓരോരുത്തർ എന്ന രീതിയിൽ അവരാൽ കഴിയുന്ന പരിശ്രമങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്, അത് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അതാത് സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷന്റെ കോപ്പികൾ ശ്രീ നാരായണൻ കേൾക്കാമോ? കേൾക്കാമോ ശ്രീനാരായണൻ? ശ്രീ അരുൺ പറയൂ, എന്താണ്? ഞാൻ പറഞ്ഞു, പ്രധാനമായിട്ടും ഞാനൊരു ടെക്നിക്കൽ പ്രോബ്ലം കാരണം ശ്രീ ബാബുരാജും ശ്രീ ജാബിറും ശ്രീ മൻസൂറും പറഞ്ഞത് പ്രധാനമായി ഞാൻ കേട്ടില്ല. ഞാൻ ഒരു പ്രേക്ഷകൻ വിളിച്ച് എന്നെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞു. ഞാനത് ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, നമ്മൾ ഈ പ്രത്യേക സാഹചര്യം എന്ന് പറയുമ്പോൾ ഈ സാഹചര്യം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാം ലോക്ക്ഡൗൺ ആണ്. ഈവൻ എല്ലാ ആളുകളുടെയും, ഇപ്പോൾ മൻസൂർ തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, എല്ലാ ആളുകളുടെയും വരുമാനം നിന്നൊരു സാഹചര്യമാണ്, ഗവൺമെന്റിന്റെ വരുമാനം നിന്നൊരു സാഹചര്യമാണ്. നമ്മൾ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് പറയുന്നത്, ഈ ലോക്ക്ഡൗൺ കാരണമാണോ ശ്രീ അരുൺ, ലോക്ക്ഡൗൺ കാരണമാണോ തിരിച്ചു കൊണ്ടുപോകണം, നിവൃത്തിയില്ല, ഇവിടെ നിൽക്കാൻ വരുമാന മാർഗമില്ല, രോഗിയാണ്, പ്രഗ്നന്റ് ആണ്, തിരിച്ചു പോകണം, അല്ലെങ്കിൽ നാട്ടിൽ ബന്ധുക്കൾ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അപ്ലൈ ചെയ്തിട്ടുള്ള ലക്ഷക്കണക്കിന് മലയാളികളെയും ഇന്ത്യക്കാരെയും തിരിച്ചു കൊണ്ടുപോകാതിരുന്നത് ലോക്ക്ഡൗൺ കാരണമാണോ? ലോക്ക്ഡൗൺ ലോകം മുഴുവൻ നടക്കുന്ന ഒരു സിസ്റ്റമാണിപ്പോൾ. എന്നാൽ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന സർവ്വ പ്രവാസികളെയും മറ്റുള്ളവരെ, ഐ മീൻ നമ്മുടെ അവിടെ വന്ന എക്സ്പാർട്ടിയേഴ്സിനെ മുഴുവൻ തിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞു. ഫ്രാൻസ് ഉൾപ്പെടെ, യു എ ഉൾപ്പെടെ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവന്നു. നോക്കൂ, നമ്മളുടെ രാജ്യത്ത് ഇത് ഞാൻ ഈ നമ്മുടെ ഇതേ ചർച്ചയിൽ, വി ആർ വിത്ത് യു എന്നുള്ള ഇതേ ചർച്ചയിൽ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തെ അഡ്വക്കേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതല്ല, ഞാൻ ചില സാഹചര്യങ്ങൾ അനാലിസിസിൻ്റെ ഭാഗമായി സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും കാണണ്ട. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും കാര്യമുള്ളൂ, നമ്മുടെ രാജ്യത്ത് ഒരു ലോക്ക്ഡൗൺ നടക്കുകയാണ്, ഇത് മനുഷ്യർ കറക്റ്റ് നമ്മളിപ്പോൾ നമുക്കറിയില്ല എന്താ സംഭവം. ജപ്പാൻ്റെ കാര്യം തന്നെ എടുക്കൂ, ജപ്പാനിൽ വളരെ കൺട്രോളായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് വളരെ കൂടിയൊരു അവസ്ഥയിലേക്ക് പോയത് എങ്ങനെയാണ്? ലോകത്തുള്ള എല്ലാ ജാപ്പനീസിനെയും അവർ തിരിച്ചു കൊണ്ടുവന്നതുകൊണ്ടാണ്. ഇത്തരം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മളൊരു തീരുമാനമെടുക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും കുറേ ഇൻപുട്ട് നമ്മളൊരു കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തിട്ട് എൻ്റർ അടിക്കുമ്പോൾ കിട്ടുന്ന പിന്നെ ഔട്ട്പുട്ട് പോലെ എടുക്കാവുന്ന തീരുമാനങ്ങളല്ല ഇത്തരം തീരുമാനങ്ങൾ. ഇത്തരം തീരുമാനങ്ങൾ വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ ഈ സെൻസിറ്റീവായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അല്പം ലാഗ് ഉണ്ടായിരുന്നിരിക്കാം, നമ്മൾ ശ്രദ്ധിക്കും. കാരണം ഇന്ത്യ പോലൊരു രാജ്യത്ത്, ഇന്ത്യ പോലത്തെ ഒരു
രാജ്യത്ത്, ഒരു സെക്കൻഡ്, ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഇത് പടർന്നു പിടിച്ചാലുണ്ടാകുന്ന ഭീകരാവസ്ഥയെക്കുറിച്ച് ഇത് രോഗം വന്നു തുടങ്ങിയപ്പോൾ തന്നെ ലോകരാജ്യങ്ങളിലുള്ള പല എക്സ്പേർട്സും പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യയിൽ ഇത് കൂടിക്കഴിഞ്ഞാലുണ്ടാകുന്ന സാഹചര്യത്തെക്കുറിച്ച്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ ഭരണകൂടവും അത് ആലോചിക്കുമല്ലോ. അതുകൊണ്ടാണ് ലോക്ക്ഡൌണിൻ്റെ കാര്യം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ്. പക്ഷേ ശ്രീ ബാബു, അങ്ങനെ ഇന്ത്യ രാജ്യത്ത് ഈ അസുഖം പടർന്നു പിടിക്കുന്നതിൻ്റെ ആശങ്കയായിരുന്നു നമ്മളെ തിരിച്ചു കൊണ്ടുപോകാതിരുന്നത് എങ്കിൽ തിരിച്ചു കൊണ്ടുപോകുന്നവരെ ഒരു പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റ് നടത്തി കൊണ്ടുപോകില്ലായിരുന്നു? അല്ല, അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അതാത് രാജ്യങ്ങൾ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചിരിക്കും. ഖത്തറിൽ അതിനുള്ള യാതൊരു വിധ അവസ്ഥയും ഇപ്പം ഇല്ല. കാരണം ഖത്തർ ഗവൺമെന്റിന് അങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ്സ് തയ്യാറല്ല. അതുകൊണ്ടാണ് ഖത്തറിൽ നിന്ന് പോയ ഒരു പാസഞ്ചേഴ്സും ഇവിടെ ഈ ടെസ്റ്റ് നടത്തിയിട്ടല്ല പോയുള്ളത്. ആ കുട്ടി നമ്മളെ എയർപോർട്ടിൽ ടെമ്പറേച്ചർ ടെസ്റ്റ് മാത്രം നടത്തിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഖത്തറിൽ നിന്ന് പോയ ആളുകൾ 15 ദിവസം അവിടെ ക്വാറന്റൈൻ ഇരിക്കണം എന്ന് പറയുന്നത്. നമ്മളെ പ്രശ്നം പോകുന്നല്ല, നമ്മളെ പ്രശ്നം ഇപ്പൊ മൺസൂർപ്പിലൂടെ ഇരിക്കുന്നുണ്ട്. മൺസൂർ അടക്കം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഫണ്ടുകളൊന്നും ഈ കഴിഞ്ഞ 5 കൊല്ലമായ ഫണ്ടല്ല, എത്രയോ കാലങ്ങളായിട്ടുള്ള ഫണ്ടാണ്. ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അവർക്ക് ഭരിക്കുന്ന കാലത്ത് ഒരു നിയമം ഉണ്ടാക്കാത്തതിന്റെ പേരിലാണ് ഇപ്പോഴും അത് ഉപയോഗിക്കപ്പെടാതിരിക്കുന്നതിന്റെ ഓർമ്മ നമുക്കൊക്കെ ഉണ്ടാവണം. ഇപ്പോഴും ഞങ്ങൾ പറയണു എന്നത് നിങ്ങൾ ആവശ്യപ്പെടും, കേന്ദ്ര ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തും, നിയമം മാറ്റുണ്ടാക്കും, ഫ്യൂച്ചറിലെങ്കിലും ഈ ഫണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന നിലയ്ക്ക് ഇതാക്കണം. അതിന് ശ്രമം നടത്താതെ നമ്മൾ ഈ സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം നടത്തിയിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യണേ ഖത്തറില്, മാക്സിമം ഈ ഫണ്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയൊക്കെ ICDFC സഹായം കിട്ടും അതിനുള്ള ശ്രമം ഞങ്ങൾ കൂട്ടായിട്ട് എല്ലാ സംഘടനകളും, അതിൽ ഇൻകാസിന്റെ സംസ്കൃതി ഉണ്ട്, ഖത്തർ കെഎംസിസി ഉണ്ട്, എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഫണ്ട് എംബസിൽ നിന്ന് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. മറ്റു സ്ഥലങ്ങളെ പോലെ, മറ്റ് DCC പോലെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് അല്ല ഞങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് എംബസിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഏറെക്കുറെ ആ ഫണ്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്, ഞങ്ങൾക്ക് റീഇംബേഴ്സ്മെന്റ് കിട്ടുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം അതാണ്. മറ്റു ചില രാജ്യങ്ങളിൽ ഓരോരുത്തരും, മറ്റു രാജ്യങ്ങളിൽ ഓരോരുത്തരും ഓരോ സംഘടനകളും അവർ പൊളിറ്റിക്കൽ വേലാണ് അതിനെ കാണുന്നത്. നമ്മുടെ കത്തുന്നതല്ല. ഇപ്പൊ നാളെ നോക്കി ഞങ്ങൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റി മൊത്തം സംഘടനകളും മീറ്റിംഗ് വിളിച്ചിരിക്കണം, ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചിരിക്കണം, ഒരു പൊളിറ്റിക്സും ഇല്ലേ. എങ്ങനെ കഴിയുന്നത്ര ആളുകളെ സുതാര്യമായി കൊണ്ടുപോകാം. ഇന്ത്യൻ എംബസി ഇവിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് കേരള കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് പോകേണ്ട ആളുകളുടെ ലിസ്റ്റ് ചെയ്ത് എംബസി സബ്മിറ്റ് ചെയ്യുന്നത് ആ കമ്മിറ്റിയാണ്. മിസ്റ്റർ KM വർഗീസ് നേതൃത്വം കൊടുക്കുന്ന ICC പ്രസിഡന്റ് അടക്കം ഞാനടക്കമുള്ള ആ കമ്മിറ്റിയാണ് ഇന്ത്യൻ എംബസിക്ക് റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്. മനസ്സിലായി ശ്രീ ജാബർ. മസ്കറ്റിലും, ഐ മീൻ ഒമാനിലും UAE കുവൈറ്റിലും ബഹ്റിലും സൗദിയിലും ഒക്കെ തന്നെ ഒരു പക്ഷങ്ങിൽ ഇപ്പം ബാബു വരുന്ന സ്ഥലത്ത് നടക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അത്ര കൃത്യമായി നടക്കാതിരിക്കുന്നത് കാര്യങ്ങൾ, ഞാൻ ഉദ്ദേശിക്കുന്നത് എംബസിയിലെ ഫണ്ടുകൾ ചെലവഴിക്കുന്ന കാര്യത്തിലാണ്, അത് നടക്കാതിരിക്കുന്നത് ഒരു പക്ഷങ്കിൽ സംഘടനകൾ തമ്മിലുള്ള, നമ്മുടെ പ്രവാസി സംഘടനകൾ തമ്മിലുള്ള ഒരു യോജിപ്പില്ലാഴുകയാണോ? ഇങ്ങനെ സംഘടനകൾ ഒന്നിച്ചാൽ ഒരു പ്രദേശത്തെ, ഒരു രാജ്യത്തെ മലയാളി സംഘടനകൾ അല്ലെങ്കിൽ ഇന്ത്യൻ സംഘടനകൾ ഒന്നിച്ച് ഒരു കാര്യം ഉന്നയിക്കുകയാണെങ്കിൽ ഈ കാര്യം നടത്തിയെടുക്കാൻ കഴിയും എന്നുള്ളതല്ലേ ശ്രീ ബാബു തരുന്ന ഉദാഹരണം? ബാബുവിന്റെ ഞാനത് കണ്ടിക്കാണ്. കാരണം സംഘടനകൾ ശക്തമല്ലാണ്ട് ഇടപെടാനുള്ള ഇവിടെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണിത്. ഇതിന്റെ പ്രയോറിറ്റീസ് മാറ്റണമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ICDFC പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങൾ, ഹയറിംഗ് ഓഫ് വെഹിക്കിൾ, ഹയറിംഗ് ഓഫ് ഇന്റർപ്രറ്റേഴ്സ്, ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ്, പ്രിന്റിംഗ് ഓഫ് പാംപ്ലെറ്റ്സ്, ഇതൊക്കെ ജനറൽ ബജറ്റിൽ വരേണ്ട കാര്യങ്ങളാ. എംബസിയുടെ ജനറൽ ബജറ്റിൽ വരേണ്ട കാര്യങ്ങൾ പോലും ICDFC പെടുത്തിയിട്ട് അതിൽ നിന്ന് ചെലവഴിക്കുകയാണ്. അത്രയും കാശ് അവിടെ മാറ്റിക്കാൻ പറ്റും? ഇവിടെ ഏറ്റവും ശക്തമായിട്ട് ഇടപെടുന്ന രാജ്യമാണ് ഇവിടെ വളരെ അലേർട്ടാണ് ഇവിടെ മീഡിയയും ഓർഗനൈസേഷൻസും. അതുകൊണ്ട് മാത്രമല്ല, എന്നിട്ട് സർപ്ലസ് കിടക്കുകയാണ്. അപ്പൊ ഒരു ഡിസിഷൻ വരണം. ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്,
എങ്ങനെയാ ഡിസിഷൻ വരുമെന്നാണ് ശ്രീ ജാബർ, എവിടുന്ന് വരണമെന്നാണ്? കേന്ദ്ര ഗവൺമെന്റിന് ഈ വിഷയങ്ങളിലൊക്കെ കൃത്യമായ അറിവില്ലെന്ന് അങ്ങക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ പിന്നെ എങ്ങനെയാണ് ആ തീരുമാനം വരേണ്ടത്? ഇപ്പോ ഈ പറഞ്ഞിരിക്കുന്ന വന്ദേ ഭാരത് പദ്ധതി, വന്ദേ ഭാരത് പദ്ധതിയുടെ നോഡൽ ഏജൻസി ആയിട്ട് എയർ ഇന്ത്യ മാത്രം വെച്ചിരിക്കുന്നു. എയർ ഇന്ത്യ മാത്രം വെച്ചത് കൊണ്ടാണ് വേറെ ഫ്ലൈറ്റ് വരാത്തതും ഫ്ലൈറ്റ് കൂടുതലും. എന്തുകൊണ്ട് മറ്റ് എയർലൈൻസിന് ചുമതലപ്പെടുന്നില്ല? അതൊക്കെ തന്നെ എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് കളി. ആളുകളെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് വ്യക്തമായിട്ടുള്ള നിശ്ചയദാർഢ്യത്തിൽ കൊണ്ടുപോകും. ഇവിടെ കഴിഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്നു. ഇവിടെ കഴിയണമെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കും. ഇവിടെ പണിയില്ലാതെ 3 മാസം നിൽക്കുന്ന ആളുകൾ, വാടക കൊടുക്കാനില്ലാത്ത ആളുകൾ, തെരുവിൽ ഇറങ്ങുന്ന ആളുകൾക്ക് അതിനുള്ള സാഹചര്യം കൊടുക്കും. ഒരു ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ വരണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പൊളിറ്റിക്കൽ ഡിസിഷൻ എങ്ങനെ വരുമെന്നാണ്? മലയാള കേരളത്തിൽ നിന്ന് ഈ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുപ്പിക്കുവാൻ 20 MPമാരും രാജ്യസഭാ MPമാർക്കും ഒന്നിച്ച് എന്തെങ്കിലും ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരറിവില്ല. ശ്രീ മൻസൂർ പള്ളൂർ പറഞ്ഞു കോവിഡ് ആയതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം മുഖ്യമന്ത്രി അല്ലാതെ വേറെ ആളൊന്നും പറയുന്നില്ല. സംഘടനകൾ ശക്തമായി ഇടപെടലില്ല. പക്ഷേ ഇതൊക്കെ അറിയുന്ന ആളുകളല്ലോ, നമ്മുടെ MP ആയിട്ടുള്ള മറ്റു ഇതുണ്ടല്ലോ, ഇപ്പൊ ഭരണത്തിലിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അറിയില്ലേ? മുരളീധരന് കാര്യങ്ങൾ അറിയില്ലേ? എല്ലാവർക്കും ഈ ചാനലായ ചാനലുകളിലൂടെ നമ്മൾ ശക്തമായ ശബ്ദം ഉയർത്തിയതാണ്. പ്രവാസികൾ ആരും കേൾക്കുന്നില്ലേ? ഇത് അത് കേൾക്കണ്ടേ? അത് പ്രവാസികൾ, ഞങ്ങൾ ലോക കേരള സഭ എന്ന രീതിയിൽ ഒന്നിച്ചതിനു വേണ്ടി നീങ്ങാൻ പോവാണ്. ഞാൻ അതിലേക്കാണ് ശ്രീ ലോക കേരള സഭ എന്നുള്ള നിലയിൽ എല്ലാ ഗൾഫ് കൺട്രീസിൽ നിന്നും എല്ലാ വിദേശ രാജ്യങ്ങളിൽ നിന്നും ധാരാളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു ബോഡിയുണ്ട്, ലോക കേരള സഭ. പക്ഷേ ലോക കേരള സഭ മാത്രമായിട്ട് ഒതുങ്ങാതെ ഈവൻ നോർക്ക പോലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ വരുത്താൻ കഴിയും. അതോടൊപ്പം തന്നെ ശ്രീ നാരായണൻ കേൾക്കാമോ? അതോടൊപ്പം തന്നെ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്ത് വന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു എഫേർട്ട്. ഇപ്പോൾ ജാബിർ പറഞ്ഞതുപോലെ തന്നെ മസ്കറ്റ് വളരെ ശക്തമായ സംഘടനാ പ്രവർത്തനം നടക്കുന്ന സ്ഥലമാണ്, എനിക്ക് നേരിട്ടറിയുന്ന കാര്യമാണ്. ഖത്തറിലെ കാര്യം എനിക്ക് നേരിട്ടറിയുന്ന കാര്യമാണ്. ഇവിടുത്തെ കാര്യം നേരിട്ടറിയുന്ന കാര്യമാണ്. സൗദിയിലും ശ്രീ മൻസൂർ പള്ളൂറും മറ്റുള്ള നവോദയയുടെ പ്രതികളൊക്കെ പറഞ്ഞ് എനിക്ക് നന്നായിട്ട് ഈ കാര്യം അറിയുന്നതാണ്. പക്ഷേ GCC മൊത്തമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഫോറം ഉണ്ടാകേണ്ടതിൻ്റെ, ഒരു പ്രവാസി ഫോറം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പൊ കാണുന്നുണ്ടോ? ശ്രീ നാരായണൻ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ, നമ്മളെ ഇപ്പൊ ഈ നമ്മുടെ പ്രവാസികളെ സംബന്ധിച്ച് സാധാരണ ഇന്ത്യ ഗവൺമെന്റ് പറയുന്നത് ഇന്ത്യയുടെ നട്ടെല്ലാണ് പ്രവാസികൾ. പ്രവാസികൾക്ക് ഇപ്പോ ഏറ്റവും സങ്കീർണമായിട്ടൊരു പ്രശ്നമാണ് ഇപ്പോ പ്രവാസി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇറാഖ് കുവൈറ്റ് യുദ്ധം വന്നപ്പോ 450 ഫ്ലൈറ്റാണ് VP സിംഗിന്റെ ഗവൺമെന്റ് അയച്ച് അവരെ നാട്ടിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ സ്വന്തം പൈസ കൊടുത്തിട്ട് നാട്ടിലേക്ക് പോകാൻ പോലും അനുവദിക്കാത്ത മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു ഒരു അവസ്ഥയല്ലേ ഇപ്പോഴുള്ളത്? രോഗികളാണ്, ആ രോഗം അവിടെ ഉള്ളവർക്ക് പകരും എന്നുള്ള ഭീതിയാണ്. അതിനൊക്കെ 200,000 വരുന്ന ആളുകളെ ക്വാറന്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയും കേരളത്തിലെ ഗവൺമെന്റ് സുസജ്ജമായി നിൽക്കുകയാണ്. സ്വാഭാവികമായും അവരവരെ ശ്രീനാരായൺ പ്രവാസി ഇന്ത്യക്കാരെന്ന് പറയുമ്പോ കേരളം മാത്രമായി ചുരുക്കി കാണാൻ കഴിയുമോ നമുക്ക്? വേണ്ട, കേരളം ചുരുക്കി കാണണ്ട. കേരളം ചുരുക്കി ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ തയ്യാറില്ലെങ്കിൽ അവരെ തയ്യാറാക്കിയെടുക്കേണ്ടത് ഇന്ത്യ ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അതവർ ചെയ്യണല്ലോ, അതവർ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇവിടെയുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത് ഒരു മഹാഭൂരിപക്ഷം ആളുകൾ ഡിപ്രഷന് അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മരിച്ചു പോയാൽ എന്റെ ബോഡി പോലും എന്റെ സുഹൃത്തുക്കളോ നാട്ടുകാരോ ബന്ധുക്കളോ കാണില്ല എന്ന ഒരു വലിയ ആകുലതയിലാണ് പ്രവാസികൾ നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇന്നത്തെ ഒരു അവസ്ഥയിൽ അവരെ നാട്ടിലെത്തിക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട്. നിങ്ങൾ നോക്കൂ, ബഹർ എന്ന് പറയുന്ന ഈ കൊച്ചു ദ്വീപ് ലോകത്തിന്റെ ഒട്ടനവധി മേഖലകളിൽ ജോലി ചെയ്യുന്ന, ജീവിക്കുന്ന, പഠിക്കുന്ന ആളുകളെ
അവർ വിമാനമായിട്ട് ഇവിടെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ നമ്മുടെ ഗവൺമെന്റ് വാസ്തവത്തിൽ ജനങ്ങളോട് വെല്ലുവിളി നടത്തുകയാണ്. അപ്പൊ ഇവിടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത്. കുടുംബമായി താമസിക്കുന്നവര്, തൊഴിലാളികള്, അതുപോലെ തന്നെ ക്യാമ്പ് കണ്ട് താമസിക്കുന്നവര്, ഇവരെല്ലാം തന്നെ പട്ടിണിയിലാണ്. കഴിഞ്ഞ 4 മാസമായി ജനുവരി പകുതി മുതൽ ഇവിടെ ജോലിയില്ല, ഇവിടെ കൂലിയില്ല, ഇവിടെ പിരിച്ചുവിടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വലിയ തോതിലുള്ള പ്രയാസത്തിലെ സ്ഥിതിയാണ് ശ്രീ നാരായണൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ അങ്ങയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇവിടെ മുഴുവൻ അങ്ങക്ക് ടെലിഫോൺ ലൈനിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് മൊത്തത്തിൽ ഓരോ രാജ്യത്തിലും ചിലപ്പോൾ ഒന്നിച്ച് നിൽക്കാൻ കഴിയുന്ന സംഘടനകളുണ്ടാവും. എന്നോട് ചോദിച്ചാൽ അതെല്ലായിടത്തും ഇല്ല, അതിൻ്റെ ഉള്ളിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ കാണും. ഒന്നിച്ച് നിൽക്കുന്നിടത്ത് എംബസി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള എക്സാമ്പിൾ പറഞ്ഞു. പക്ഷേ ജാബിർ പറയുന്നു മസ്കറ്റിൽ ഒന്നിച്ച് നിൽക്കുന്നു, ശക്തമായി നിൽക്കുന്നു, അവിടെയും എംബസിക്ക് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ള സ്ഥലത്തൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ലോക കേരള സഭ ഇടപെടും. ഞാൻ ശ്രീ നാരായണനോട് ഞാനൊന്ന് പറയട്ടെ, ഞാൻ ചോദിക്കുന്നത് ഈ GCCയിലുള്ള മുഴുവൻ ആൾക്കാർക്കും ഒരു കോൺഫെഡറേഷൻ മലയാളികളുടേത് ഉണ്ടാക്കി അതിൻ്റെ റെപ്രസെൻറ്റേഷൻ കേരളത്തിലെ MPമാർ പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ നമ്മളെ പ്രതികരിക്കുന്നവർ പരാജയപ്പെട്ടാൽ അവിടെ ഒരു കോൺഫെഡറേഷൻ നമ്മുടെ കേന്ദ്രമന്ത്രിയുടെ മുമ്പിലും കേന്ദ്രമന്ത്രിസഭയുടെ മുമ്പിലും വെക്കാൻ കഴിയുമോ ശ്രീ നാരായണൻ? അങ്ങനെ ആലോചിച്ചുകൂടെ ഇപ്പോഴെങ്കിലും? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. പ്രവാസികളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലോകത്തെമ്പാടുമുള്ള പ്രവാസികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ലോക കേരള സഭ രൂപപ്പെടുത്തിയത്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളുമാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ കൂടിച്ചേർക്കണമെന്ന് പറയുന്ന അവരുടെ മനോഭാവം ഇത്തരം ഈ കാര്യത്തിൽ എന്താണ്? ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ GCCയില് ലോക കേരള സഭയുടെ ഒരു ഗൾഫ് സെക്ഷൻ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗൾഫിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. ഒരുപാട് വിഷയങ്ങളിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ വന്നു. അപ്പൊ GCCയിൽ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കോൺഫെഡറേഷൻ ഉണ്ടാക്കുക എന്നുള്ളതല്ല വിഷയം. നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ഒരു പ്രശ്നം കേന്ദ്ര ഗവൺമെന്റ് ഈ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളോട് എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ദുരിതമനുഭവിക്കുന്ന പ്രവാസികളെ ശ്രീ മൻസൂർ, ശ്രീ നാരായണൻ പറയുന്നത് എനിക്കിത് വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ശ്രീ നാരായണൻ പറയുന്നത് നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഈ പ്രവാസികൾക്കിടയിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വരുമ്പോൾ അവിടെയും ഒരു രാഷ്ട്രീയം കാണാൻ ശ്രമിക്കുന്നു പലരും. ലോക കേരള സഭ UAEയിൽ നടത്തിയപ്പോഴും അതിനു വേണ്ട സഹായങ്ങളൊന്നും അല്ലെങ്കിൽ സഹകരണങ്ങളൊന്നും രാഷ്ട്രീയപരമായി മറുചേരിയിൽ ചിന്തിക്കുന്നവരിൽ കിട്ടിയില്ല എന്നാണ് ഇത്തരം ചിന്തകൾ. ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലുള്ളതുപോലെ കടിച്ചു കീറാൻ പോകുന്ന രീതിയിലുള്ള സ്വഭാവമൊന്നും ഇവിടെയുള്ള സംഘടനകൾ തമ്മിലില്ല. ഇവിടെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ള സംഘടനകൾ പോലും വളരെ നല്ല യോജിച്ചുള്ള പ്രവർത്തനമാണ് ഗൾഫ് മേഖലയിൽ എല്ലായിടത്തും നടത്തുന്നത്. ബാബുരാജിന് അറിയാനുള്ളതാണ്. ബാബുരാജിനോടൊപ്പം ചേർന്ന ആളാണ് ഞാൻ പറഞ്ഞത്. ചെറിയൊരു വിഷയം കൂടി ഇവിടെ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. അതായത് ICBF എന്ന് പറയുന്ന ഒരു സംഘടന ഖത്തറിൽ ചെയ്യുന്നത് പോലെ മറ്റുള്ളിടത്തൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു ചെറിയ കാരണങ്ങളിലേക്ക് കൂടി എനിക്ക് വരാനുള്ളതാണ്. അവിടെ ICBF ഇന്ത്യൻ എംബസിയുടെ ഒരു എപെക്സ് ബോഡി എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ എംബസിയുടെ ഒരു എപെക്സ് ബോഡി സൗദി അറേബ്യയിൽ ഇല്ല. അതുപോലെ ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മിറ്റി ഇതുപോലുള്ള ഫണ്ട് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് തീരുമാനിക്കാനുള്ള ഒരു കമ്മിറ്റി ഇവിടെ സൗദി അറേബ്യയിലില്ല. അതുകൊണ്ട് തന്നെ ICBF രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചുകൂടാ. ഇവിടെ പൂർണ്ണമായ തീരുമാനം എടുക്കേണ്ടത് എംബസി തന്നെയാണ്. പിന്നെ മാത്തുക്കുട്ടി പറഞ്ഞു നമ്മുടെ സർക്കാരിന്റെ മേൽ വേണ്ടത്ര സമ്മർദ്ദം ചെലുത്താത്തത് കൊണ്ടും അവരറിയാത്തത് കൊണ്ടുമാണ് കാര്യങ്ങൾ തീരുമാനിക്കാത്തത്. അതെനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളുടെ വിഷയത്തെ കുറിച്ച് നന്നായി അറിയാം. ആ വിഷയങ്ങൾ നന്നായ രീതിയിൽ അവരെ ബോധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ MPമാരിത് ബോധിപ്പിക്കാത്തതിന്റെ കാരണത്താൽ എല്ലാ തീരുമാനങ്ങളും എടുക്കാതെ പോകുന്നത്. അതുപോലെ തന്നെ വ്യക്തമാക്കാനുള്ള മറ്റൊരു കാര്യമാണ് ഈ വിഷയങ്ങളെ നന്നായിട്ടറിയാം ശ്രീ അരുൺ, എന്നിട്ട് എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പ്രവാസികാര്യ വകുപ്പില്ല, വിദേശകാര്യ വകുപ്പ് എന്തുകൊണ്ട് ഒരു നല്ല തീരുമാനം എടുക്കുന്നില്ല? നോക്കൂ, ഈ എമിഗ്രേഷൻ ആക്ട് 1983 കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ എമിഗ്രേഷൻ ആക്ടിൽ 1983 ശേഷം
ഇതുവരെ ഒരു അമെൻമെന്റ് കൊണ്ടുവന്നിട്ടില്ല. ഈ ഗവൺമെന്റ് ആണ്, കഴിഞ്ഞ ഗവൺമെന്റ് ആണ് അമെൻമെന്റ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അമെൻമെന്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ, അമെൻമെന്റ് ഒക്കെ അവിടെ. അരുൺ, എങ്ങനെ ഈ പ്രവാസികളെ തിരിച്ചു കൊണ്ടുപോകാൻ, ഇപ്പോൾ ഈ ആവശ്യത്തിലിരിക്കുന്നവർക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും പറയൂ. അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ആൻസറാണ് പറയുന്നത്, അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ആൻസറാണ് പറയുന്നത്. അതായത് പ്രവാസികളുടെ കാര്യത്തിൽ അറ്റ്മോസ്റ്റ് കെയർ കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇത്. നോക്കൂ, നമ്മൾക്ക് മുമ്പിരുന്ന ഗവൺമെന്റ്, ഈ ഗവൺമെന്റിന് മുമ്പിരുന്ന കഴിഞ്ഞ സർക്കാർ, യു പി എ ഭരണകാലത്ത് 20 MP മാരും 19 MP മാരും അല്ലെങ്കിൽ ഭൂരിപക്ഷം MP മാരും കേരളത്തിൽ നിന്ന് ഒരേ പാർട്ടി, കേരളവും കേന്ദ്രവും ഒരുമിച്ച് ഒരേ പാർട്ടി ഭരിച്ച സമയങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ MP മാർ, ഏറ്റവും കൂടുതൽ മന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായ സമയങ്ങളുണ്ട്. ഒരു ചെറുവരിൽ ഇണക്കാൻ കഴിയാത്ത ആളുകളാണ് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നത്. എനിക്കിത് പറയാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല ഈ സമയത്ത്. അവരെന്നത് ചെയ്തില്ല, അവരെന്നത് ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങളും ചെയ്യുന്നില്ല. പ്രവാസികൾ ചെയ്യുന്നുണ്ട്, ചെയർമാൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ധാരാളമായി ചെയ്യുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ടിക്കറ്റ് കൊടുക്കണം, കേന്ദ്ര ഗവൺമെന്റ് ടിക്കറ്റ് കൊടുക്കണം എന്ന് പറയുന്ന ഒരു വിഷയമല്ല ഇവിടെ നമ്മൾ ശരിയായ രീതിയിൽ എടുക്കേണ്ടത്. ടിക്കറ്റ് കൊടുക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ല. കാരണം ഇന്ത്യ മുഴുവൻ ലോക്ക്ഡൗൺ ആണ്. പ്രധാനമന്ത്രിയുടെ ശമ്പളം, രാഷ്ട്രപതിയുടെ ശമ്പളം ആരും എടുക്കുന്നില്ല. ഇന്ത്യ മുഴുവൻ ലോക്ക്ഡൗൺ, ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന ഒരു ഘട്ടത്തിൽ വിദേശത്തുള്ള മുഴുവൻ മലയാളികളെയും പൈസ, ഇന്ത്യക്കാരെയും പൈസ കൊടുത്ത് ഫ്രീ ആയിട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്ന തരത്തിൽ അതൊരു, എനിക്ക് തോന്നുന്നില്ല അതൊരു പ്രായോഗികമായ ഇടപെടലല്ല. ചെയ്യുമ്പോഴും അതിൽ കുറെ അഭിപ്രായം ആക്ടും പ്രവാസികൾക്ക് അനുകൂലമൊന്നുമില്ല. അതിനകത്ത് ഇപ്പോഴും റിക്രൂട്ട്മെന്റ് ഏജൻസിന് ഇഷ്ടംപോലെ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അത് വേറെ വിഷയാണെങ്കിൽ പറയുന്നില്ല, അത് ചൂണ്ടിക്കാണിച്ചിട്ട് എന്തൊക്കെ ചെയ്തെന്ന് പറയുന്നു വേണ്ട. ഇപ്പൊ ഈ എഴുതില്ല കണ്ടമാനം കോർപ്പറേറ്റുകളുടെ കാശ്, അതിന് ഒരു അംശം മതി കൊണ്ട് ഞങ്ങളൊക്കെ പോകാൻ വേണ്ടി സംസാരിക്കും. ഇതെന്റെ അവസരമാണ്, പറഞ്ഞല്ലോ ഗൾഫിലുള്ളവർക്ക് ഒരു കോൺഫെഡറേഷൻ വേണമെന്ന്. ഇതിൽ നാരായണേട്ടൻ എന്താണ് പറഞ്ഞത്? അത് നടക്കില്ല എന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഒരിക്കലും ഒരുമിച്ച് ചേരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ തന്നെ ഇതിലെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പ്രവാസികളുടെ ക്ഷേമത്തിലെ ഇതുവരെയുള്ള കേന്ദ്ര സർക്കാരുകളിലെ യൂണിയൻ ഗവൺമെന്റുകളിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളെ സംരക്ഷിച്ചിട്ടുള്ളതും അവരുടെ കാര്യങ്ങളിൽ അറ്റ്മോസ്റ്റ് കെയർ കൊടുത്തിട്ടുള്ള ഒരു ഗവൺമെന്റ് സർക്കാരാണ് ഈ ഭരിക്കുന്നത്. ഈ സർക്കാരിനെ കോവിഡിന്റെ കാലത്ത്, അരുൺ, നമ്മൾ കണ്ട ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു പക്ഷേ ഈ കഴിഞ്ഞ 1-2 മാസങ്ങളിൽ സുഷമ സ്വരാജിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള പോസ്റ്റാണ്. ഒരു പക്ഷെങ്കിൽ സുഷമ സ്വരാജ് ഉണ്ടായിരുന്നെങ്കിൽ പ്രവാസികൾക്ക് ഇതല്ലായിരുന്നു അവസ്ഥ. ഇതൊന്ന് പോസിറ്റീവായി എടുക്കാൻ പറ്റുമോ? തീർച്ചയായും പോസിറ്റീവായി എടുക്കാൻ പറ്റും, വളരെ പോസിറ്റീവായി എടുക്കാൻ പറ്റും. ഞാൻ, നമ്മളൊരു ഹൈൻസൈറ്റ് എന്ന് പറയും, ഹൈൻസൈറ്റിൽ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ഒരു റിയാലിറ്റി ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ഹൈൻസൈറ്റിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. ചെയർമാൻ പറയൂ, നിങ്ങൾ വിമാനം വിടൂ, നിങ്ങൾ വിമാനം വിട്ട് ആളുകൾക്ക് പോകാനുള്ള അവസരം കൊടുക്കും. ടിക്കറ്റ് വിട്, ടിക്കറ്റിന്റെ വിഷയം വിട്. നിങ്ങൾ എന്തിനാണ് ഇത് പിടിച്ചു വെക്കുന്നത്? അതുപോലെ ഇന്റർനാഷണൽ അലയൻസ് അനുമതി കൊടുക്കും, ഖത്തർ റെഡി ആയിരിക്കും, എംബസ് റെഡി ആയിരിക്കും. കൺഫ്യൂഷനിലാണ് ഞാൻ, എന്റെ കൺഫ്യൂഷൻ കൂടി പറഞ്ഞു തീർത്തോട്ടെ. ചെയർമാൻ ശ്രീ ശ്രീ പറഞ്ഞു, അല്ല ആയിക്കോട്ടെ, ശ്രീ ബാബരാജൻ തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്ഥലത്ത് നിന്ന് ഖത്തറിൽ നിന്ന് യാതൊരു വിധ അതിനുള്ള സംവിധാനം, ടെസ്റ്റിനുള്ള സംവിധാനങ്ങളില്ലാന്ന്. പക്ഷേ ഈ ഈ ചർച്ച നയിക്കുന്ന അങ്ങ് ചോദിക്കുന്നു എന്തുകൊണ്ട് ടെസ്റ്റ് നടത്തി കൊണ്ടുപോകുന്നില്ല എന്ന്. ഈ കൺഫ്യൂഷന്റെ അകത്ത് വിമാനം വിടുമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമുക്കൊരു കൺസെൻസസിൽ എത്തണം. ആ കൺസെൻസസിൽ എത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? വളരെ സീരിയസ് ആയിട്ടുള്ള എൻ്റെ ഒരു ചോദ്യം. മിസ്റ്റർ അരുൺ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ ജി സി സി രാജ്യത്തും ഡെയിലി 100 കണക്കിന് ആൾക്കാർ രോഗികളാവുന്നത്. അപ്പൊ നിങ്ങൾ ആൾക്കാർ ഇവിടെ രോഗികളാവണോ, അതല്ല നിങ്ങളുടെ സ്വന്തം രാജ്യത്തെ രോഗികളാവണോ എന്നാണ് ഗവൺമെന്റ് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ എന്താ ഖത്തറിലെ സ്ഥിതി? എല്ലാ ദിവസവും 1000 മേലെ ഇന്ന് 1400 ആണ്. അപ്പൊ നാരായണൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആളുകൾ മെന്റലി സ്ട്രെസ് ആവുന്നു. ഇവിടെ 2-3 ആത്മഹത്യ നടന്നു. തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി മലയാളികളും പ്രവാസി ഇന്ത്യക്കാരും അനുഭവിക്കുന്ന ആശങ്കകളാണ് പ്രവാസി സംഘടനാ നേതാക്കന്മാരായിട്ടുള്ള നിങ്ങളെല്ലാവരും ഇവിടെ പങ്കുവച്ചത്. പങ്കുവച്ചതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഏറ്റവും പ്രബലമായിട്ടുള്ള
അഭിപ്രായമെന്ന് പറയുന്നത് കണ്ണു തുറക്കേണ്ടവർ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല, നിർദ്ദേശം കൊടുക്കേണ്ടവർ ഇതുവരെ കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്തരം ചർച്ചകൾ ഇപ്പോൾ ജാബറും നാരായണനും ഒക്കെ പറഞ്ഞു ലോക കേരള സഭ എങ്കിൽ മുമ്പോട്ട് വരൂ, ഇത്തരം പ്രവാസികളെ ഓരോരോ സ്ഥലത്തു നിന്നും അവരവരെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് വന്നുകൊണ്ട് ആ എംബസികളുമായും കൗൺസുലേറ്റുകളുമായും ബന്ധപ്പെട്ട് പ്രവാസി സുഹൃത്തുക്കളെ കഷ്ടപ്പെടുന്നവരെ ഞങ്ങൾക്കറിയാം, നമ്മുടെ ഹെൽപ്പ് ലൈനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്ര കോൾസാണ് വരുന്നത്, അവരെ കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യൂ. എനിക്കറിയാം ലോക കേരള സഭയ്ക്ക് മാത്രമായിട്ട് ചെയ്യാൻ കഴിയില്ല, നോർക്കയ്ക്ക് മാത്രമായിട്ട് ചെയ്യാൻ കഴിയില്ല. ഇവിടുത്തെ അനുഭവം, നോർക്ക ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, ആ ലിസ്റ്റ് മാറ്റി വെപ്പിച്ചിട്ട് എംബസി വേറെ ലിസ്റ്റ് ഉണ്ടാക്കി, നോർക്കയുടെ ലിസ്റ്റ് തഴയപ്പെട്ടു. അപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല, നോർക്കയുടെ ഇവിടുത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ ലിസ്റ്റ് ഇവിടെ തിരിച്ചു പോകേണ്ടവരുടെ ലിസ്റ്റ് ഉണ്ടാക്കി ബാബു, നിങ്ങളുടെ അവിടുത്തെ കാര്യമല്ല, ഇവിടുത്തെ ലിസ്റ്റ് ഉണ്ടാക്കി. കൺഫ്യൂഷൻ അല്ല, ഇവിടെ ഞാൻ പറയുന്നത് ലിസ്റ്റിൽ നിന്നല്ല സെലക്ട് ചെയ്തിരിക്കുന്നത്, എംബസി വേറൊരു ലിസ്റ്റ് ഉണ്ടാക്കി. എന്തുകൊണ്ട് എംബസി കുറച്ചും കൂടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട വലിയ ഓർഗനൈസേഷനൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ചോദ്യം. അതോടൊപ്പം തന്നെ കൃത്യമായ നിർദ്ദേശം കൊടുക്കാൻ, ഫണ്ട് ഉപയോഗിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ മുകളിലിരിക്കുന്നവർക്ക് കഴിയണം. അങ്ങനെ ഇത്തരം ചർച്ചകൾക്ക് ചർച്ചകൾ അതിനെ ഒഴിവാക്കട്ടെ. ഗൾഫിലുള്ള മുഴുവൻ സംഘടനാ നേതാക്കന്മാരാണ്. ഒരു ചോദ്യം കൂടെ, നമ്മുടെ പ്രവാസികൾ അനുഭവിക്കുന്ന മറ്റൊരു വിഷയം എനിക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ തിരിച്ചുപോക്ക് മാത്രമല്ല ഇവിടെ നിൽക്കുന്നവർ അനുഭവിക്കുന്നത്, നമ്മുടെ കമ്മ്യൂണിറ്റി സ്കൂളുകൾ ഉൾപ്പെടെ തിട്ടൂരങ്ങൾ ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫീസ് കൊടുത്തില്ലെങ്കിൽ ഈ ലേണിംഗ് ക്ലാസ്സിൽ നിന്ന് പോലും നിങ്ങളെ പുറത്താക്കും. പ്രൈവറ്റ് സ്കൂളുകളും ഒട്ടും മോശമല്ല. കുട്ടികൾ, നൂറുകണക്കിന് പ്രവാസി മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും കുട്ടികൾ സ്കൂളിന് ക്ലാസ്സിന് പുറത്താണ്. എന്തെങ്കിലും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനുള്ള ശ്രീ ജാബിർ? ഇവിടെ ഒമാനിൽ 21 ഇന്ത്യൻ സ്കൂൾസ് ആണുള്ളത്. അത് ഒരു കോമൺ ബോർഡിന്റെ കീഴിലാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇഷ്യൂ വളരെ പെർട്ടിനന്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. കാരണം ഈ വരുമാനമില്ലാത്ത പാരന്റ്സ് എങ്ങനെ ചെയ്യുന്നുള്ളത്? അപ്പോൾ ഇവിടുത്തെ ബോർഡ് ചെയ്തിട്ടുള്ള അവർക്ക് ആദ്യം 20% ഡിസ്കൗണ്ട് കൊടുക്കും, പിന്നെ അടുത്ത മാസത്തേക്ക് അടക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ തികച്ചും അപര്യാപ്തമാണ്. അടുത്ത മാസത്തേക്ക് അടക്കണ്ടെന്ന് പറഞ്ഞു, ഒരു മാസം അടക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ഒരു മാസം അടക്കണ്ടെന്ന് പറഞ്ഞുള്ളൂ. പക്ഷേ തുടർന്നുള്ള മാസങ്ങളിൽ അടക്കണം അവര്. കാരണം അവര് ട്യൂഷൻ ഫീസ് മാത്രം കൊടുത്താൽ മതി, ബാക്കി കൊടുക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഈ ലേണിംഗ് നടത്തുന്നു. ഈ ലേണിംഗ് നടത്തുമ്പോൾ ഒരു 2-3 കുട്ടികളുള്ള ഒരു പാരന്റിന് നെറ്റ് കണക്ഷനും കൂടെ ഇല്ലെങ്കിൽ, വൈഫൈ കണക്ഷൻ ഉണ്ടായില്ലെന്ന പ്രയാസം, അവന് ഭക്ഷണം കഴിക്കാൻ വരുമാനം ഇല്ലാത്തവരാണ്, അത്തരം പ്രയാസങ്ങൾ കിടക്കുന്നു. അതിനൊക്കെ ഈ ട്യൂഷൻ ഫീസും കൂടെ അവർ സാവകാശം കൊടുക്കുന്നു. എന്നിരുന്നാൽ പോലും ഇത് പരിഹാരം കാണാൻ സാധിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ അവിടെ മറ്റ് രാജ്യങ്ങളിൽ ഇന്ത്യൻ എംബസിയുടെ കീഴിലാണെങ്കിൽ ഇവിടെ കൂടുതൽ 15 അംഗങ്ങളിൽ 3 മാത്രമാണ് ഇന്ത്യൻ എംബസിയിൽ, 5 സെലക്ടഡാണ്. പ്രധാനപ്പെട്ട പോരായ്മ ഈ ജനകീയമായിട്ട് 15 ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കുന്നില്ല എന്നുള്ളതാണ്. ജനാധിപത്യപരമായി ബോർഡ് നഗരത്തിലേക്ക് എല്ലാവരും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളുടെ പരിഹരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ബാബു, എങ്ങനെയാണ് ഖത്തറിലെ സ്ഥിതി? എങ്ങനെയാണ് ഖത്തറിലെ സ്കൂളുകളുടെ സ്ഥിതി? ഫീസ് കൊടുക്കാൻ കഴിയാത്ത ധാരാളം പേരൻസ് ഉണ്ടാവും, ജോലി നഷ്ടപ്പെട്ടവരുണ്ടാവും, സാലറി വെട്ടിക്കുറച്ചവർ ഒക്കെ ഉണ്ടാവും. എങ്ങനെയാണ് അവരുടെ കുട്ടികളുടെ ഫീസിന്റെ സ്ഥിതി? എങ്ങനെയാണ്? അല്ല, ഇവിടെ അത് വലിയ പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ്. കാര്യം വെച്ചാൽ, ജോലി നഷ്ടപ്പെട്ട കണ്ടുപോകാൻ ആളുകളുണ്ട്, ശമ്പള കുറവ് നടത്തിയ ആളുകളുണ്ട്, 30-40% വരെ ശമ്പളം കുറഞ്ഞ ആളുകളുണ്ട്. ഇപ്പൊന്ന വിഷയത്തിൽ ഞാൻ ആര് വഹിക്കും എന്നതിനെ പറ്റിയിട്ട് ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. സ്കൂൾ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഓൺലൈൻ ആണെങ്കിൽ പോലും അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണം. പക്ഷെ എല്ലാ അധ്യാപകരൊക്കെ ശമ്പളം വെട്ടിക്കുറച്ചിരിക്കുന്നു, 80%, 70%, 50% ഒക്കെ. ഇവിടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ എഡ്യൂക്കേഷൻ കൗൺസിൽ സമ്മതിച്ചിട്ടില്ല, മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ സമ്മതിച്ചിട്ടില്ല. ശമ്പളം എല്ലാവർക്കും കൈക്കാൻ കുറച്ചേ പറ്റൂ. ഇതിന്റെ ഭാഗത്ത് ഇതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഇതുവരെ കൺസെഷൻ പ്രഖ്യാപിച്ചിട്ടില്ല. ട്രാൻസ്പോർട്ടേഷൻ ഫീ ഒഴികെ ട്യൂഷൻ ഫീ കൊടുത്തേ പറ്റൂ എന്ന നിലപാടിൽ തന്നെയാണ് ഉള്ളത്. അത് ഡിലേ ഒക്കെ സംഭവിച്ചു. ഷാർജ ഇന്ത്യൻ സ്കൂൾ പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ വേണ്ട എന്ന്. സ്കൂളുകളിൽ കുട്ടികൾ എത്തുന്നില്ല, പിന്നെ എന്തിനാണ് ട്രാൻസ്പോർട്ടേഷൻ ഫീസ്? ശ്രീ മൻസൂർ, സൗദിയിലെ സ്ഥിതി എങ്ങനെയാണ്?
സൗദിയെ സംബന്ധിച്ചിടത്തോളം ദമാമിലുള്ള ഏറ്റവും വലിയ സ്കൂൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഏതാണ്ട് 17,000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ദമാം ഇന്റർനാഷണൽ എഞ്ചിനീയർ സ്കൂൾ. ആ സ്കൂളിൽ ക്രൈസിസ് മാനേജ്മെന്റിനുള്ള മാറ്റിവെച്ച തുക, ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രൈസിസ് മാനേജ്മെന്റ് മാറ്റിവെച്ച തുക ഏതാണ്ട് 30 മില്യൺ റിയാലോളം വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സ്കൂളുകൾ ഈ ഒരു വേളയിൽ ഇത്തരം കുട്ടികൾക്ക് വേണ്ടി ഫീസ് ഇളവ് പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങളെപ്പോലുള്ള അവർ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ഇത് പരിഗണിക്കുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ബഹ്റിനിലെ 12,000 കുട്ടികൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി സ്കൂളാണ് ഇന്ത്യൻ സ്കൂൾ. ആ ഇന്ത്യൻ സ്കൂളിന്റെ ചെയർമാൻ ഞങ്ങൾ ലോക കേരള സഭയുടെ നേതൃത്വത്തിൽ നോർക്കയുടെ കീഴിൽ ഇവിടെ രൂപപ്പെട്ടിട്ടുള്ള നോർക്ക കോവിഡ് ഹെൽപ്പിന്റെ കമ്മിറ്റി മെമ്പറാണ്. അപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ ഇതിന്റെ കോൺഫറൻസ് തന്നെ ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയും ആവശ്യമായ എല്ലാ സഹായങ്ങളും കുട്ടികൾക്ക് നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി ആ സ്കൂളിൽ നിന്ന് ഏതെങ്കിലും കുട്ടികളെ പുറത്താക്കിയിട്ടുണ്ടോ ഫീസ് കൊടുക്കാത്തതുകൊണ്ട്? അത് അത്തരം ഒരു വിവരം ഞങ്ങളുടെ മുന്നിലേക്ക് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പുറത്താക്കിയതായിട്ട് വിവരം കൊടുക്കും. കാരണം ഇനി ഏതെങ്കിലും ഒരു വിഷയം ഞങ്ങളുടെ മുന്നിൽ വന്നാൽ ആ കാര്യങ്ങളൊക്കെ തന്നെ പരിഹരിക്കാനുള്ള ഒരു നല്ല മനസ്സ് അവരുടെ ഭാഗത്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങള് കഴിഞ്ഞ കുറച്ച് ദിവസമായി 2 ദിവസം അടുപ്പിച്ച് നടത്തിയ ചർച്ചയാണ് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയം. അരുണും അറിയാതെ ഇവിടുത്തെ അബുദാബിയിലും അലയിലും ഷാർജയിലും റാസൽ കൈമയിലും ഒക്കെയുള്ള പ്രൈവറ്റ് സ്കൂളുകൾ ഒരുപാട് കുട്ടികളെ പുറത്താക്കിയിരിക്കുന്നു. ഇ ലേണിംഗ് സംവിധാനത്തിൽ നിന്ന് പോലും പുറത്താക്കിയിരിക്കുന്നു ഫീസ് കൊടുക്കാത്തത് കാരണം. ഇന്നലെ ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി സ്കൂളിൻ്റെ സർക്കുലർ ഞാൻ കണ്ടു, ഇന്ന് 13 മുമ്പേ ഏപ്രിലെ ഫീസ് കൊടുത്തിട്ടില്ല എങ്കിൽ ഈ അടുത്ത 7 ദിവസം നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള സർക്കുലർ എൻ്റെ കൈവശമുണ്ട്. ഇങ്ങനെ കമ്മ്യൂണിറ്റി സ്കൂളുകൾ പോലും ഇടപെടുമ്പോൾ എന്താണ് പരിഹാരം? അരുൺ, എംബസിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ICBF എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കേന്ദ്രമന്ത്രിമാരുടെ ശ്രദ്ധയിൽ നമുക്കിത് പെടുത്താൻ പറ്റുമോ? ഭക്ഷണമില്ലാത്തതുപോലെ തന്നെ, തിരിച്ചു പോകാൻ കഴിയാത്തതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിക്കുന്നത്. ഇത് തീർച്ചയായും ഇതിനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. വളരെ സ്ട്രോങ് ആയി തന്നെ ഇത് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും അടുത്ത കാര്യങ്ങൾ, ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതിൽ ചെയ്യേണ്ടതാണ്. അതിന് ഈ ഇരിക്കുന്ന എല്ലാ പാനൽ മെമ്പേഴ്സും അവരുടെ സംഘടനകളും എത്രയും വേഗം തന്നെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിവേദനങ്ങളുമായി കേന്ദ്ര സർക്കാരിനെയും എംബസിയെയും സമീപിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടികളെ ലോക കേരള സഭയ്ക്ക് ഈ കാര്യം ഞാൻ എന്തെങ്കിലുമുള്ള തെളിവുകൾ മുഴുവൻ അങ്ങേക്ക് തരാം. ലോക കേരള സഭയ്ക്ക് കേരള മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്താൻ പറ്റുമോ? കേരള മുഖ്യമന്ത്രിക്ക് മാത്രമായിട്ട് ഇവിടുത്തെ സ്കൂളുകളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന് ശ്രദ്ധയിൽ ഒന്ന് പെടുത്താൻ പറ്റുമോ? മുഖ്യമന്ത്രി ഞങ്ങൾക്കുമായിട്ടുള്ള വീഡിയോ കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന വിഷയമാണിത്. അദ്ദേഹം പറഞ്ഞത് കേരള സർക്കാരിന് ഇത് പരിമിതിയുണ്ട്, എങ്കിലും ഇടപെടാം, എംബസികളെ അറിയിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു. ഞാൻ ചില ഗുഡ് പ്രാക്ടീസസ് ഷെയർ ചെയ്യാമെന്നുള്ള അർത്ഥത്തിൽ മാത്രം പറയാണ്. ഇവിടെ 21 സ്കൂളുകളില് 47,000 സ്റ്റുഡൻസ് ആണ് ഒരു നമ്മുടെ കമ്മ്യൂണിറ്റി സ്കൂളിനകത്തുള്ളത്. ഒമാനിൽ അപ്പൊ അത് പറയുന്നത് അവര് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ട്, അവര് ഫീസ് കുറക്കുന്നില്ല, ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു കാര്യം അവർ പറഞ്ഞത് ഫീസ് അടക്കാൻ കെൽപ്പില്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടിയുടെ പോലും വിദ്യാഭ്യാസം നിഷേധിക്കില്ല എന്നുള്ളത്. അത് എനിക്ക് വളരെ ദുഃഖത്തോടെ പറയാൻ കഴിയും. ഫീസ് അടയ്ക്കാത്തത് കൊണ്ട് എനിക്ക് വന്ന കോളുകളും എനിക്ക് വന്ന ഇമെയിലുകളും ഒക്കെ, ഇവിടെ ലൈവിൽ വന്ന കോളുകളും ഒക്കെ സൂചിപ്പിക്കുന്നത് UAE സ്ഥിതി, പ്രത്യേകിച്ച് മലയാളി മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിലെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. ഒരുപാട് കുട്ടികൾ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവരായി പുറത്തിരിക്കുന്നു. കുട്ടികളുടെ കുഴപ്പമല്ലല്ലോ ഈ ഫീസ് കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് അവരുടെ പേരൻസ് എത്തിയത്. ഞാൻ ഇവിടെ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ബാബു, കഴിഞ്ഞ 10-25 കൊണ്ട് കോടാനുകോടി രൂപയുണ്ടാക്കിയ സ്കൂളുകളുണ്ടിവിടെ. അത് ഇത്തരം പേരൻസിൻ്റെ ഫീസ് കൊണ്ടാണ്. അങ്ങനെയുള്ള ഈ കമ്മ്യൂണിറ്റിയുടെ കുറച്ച് കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവരെ 2 മാസത്തേക്കെങ്കിലും ക്ലാസ്സുകളിൽ കയറ്റാനുള്ള ഉത്തരവാദിത്വം അത് കമ്മ്യൂണിറ്റി സ്കൂളായാലും പ്രൈവറ്റ് സ്കൂളായാലും അവർക്കില്ലേ? അല്ലെങ്കിൽ അവർ വിദ്യാഭ്യാസ കച്ചവടക്കാരാണെന്ന് പറയേണ്ടി വരും. എന്ത് പറയുന്നു പോകും? അല്ല, സ്വകാര്യ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യാഭ്യാസ കച്ചവടം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അല്ലാണ്ട് ഇപ്പൊ ആരും ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് സ്കൂൾ തുടങ്ങുന്ന ആർക്കും ആരും വിശ്വസിക്കണ്ട. പക്ഷെ ഖത്തറിലുള്ള സ്ഥിതി എന്താ വെച്ച് കഴിഞ്ഞാല് മാനേജ്മെന്റ് എല്ലാവരും മാക്സിമം കൺസിഡറേഷൻ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അത്
അതിന് കാരണം കേരള മുഖ്യമന്ത്രിയാണ് ആദ്യം നീട്ടിയിട്ടുണ്ട്. അദ്ദേഹം എംബസിക്ക് ലെറ്റർ അയച്ചു, ഇങ്ങനെ ഗവൺമെന്റ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അയച്ചു, അഫോർഡബിൾ ആയിട്ടുള്ള ട്യൂഷൻ ഫീ ഏർപ്പെടുത്താൻ അത് നിർദ്ദേശിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാവുന്ന മറ്റ് ഫീസുകൾ ഒഴിവാക്കാനും കൂടി ആ ലെറ്ററിൽ പറഞ്ഞിരുന്നു. അങ്ങനെ അംബാസഡർ അതനുസരിച്ച് എല്ലാ മാനേജ്മെന്റിനും ലെറ്റർ അയച്ചു. അതിന്റെ ഭാഗമായിട്ട് എന്തായാലും കുട്ടികളെ പുറത്താക്കുന്ന പ്രശ്നം, കുട്ടികളെ പുറത്താക്കാൻ പാടില്ല. എനിക്കൊന്ന് പെട്ടെന്ന് അരുണിലേക്ക് പോകണം. നിങ്ങളുടെ അവിടുത്തെ സ്ഥിതിയൊക്കെ കുറച്ച് മെച്ചാണ്. എനിക്ക് പെട്ടെന്നൊന്ന് അരുണിലേക്ക് പോകണം. അരുൺ, അരുണും അരുണിന്റെ സംഘടനയും ഒക്കെ എംബസിയുമായിട്ടും കൗൺസിലേറ്റുമായിട്ടും വളരെ അടുത്ത് നിൽക്കുന്ന സംഘടനകളാണ്. നിങ്ങൾ നിരന്തരം ബന്ധമുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് വിഷയത്തെ എത്തിക്കാൻ പറ്റുന്നവരാണ്. യു എയിലെ സ്ഥിതി, സ്കൂളുകളുടെ സ്ഥിതി അരുൺ വളരെ നേരിട്ട് ബോധ്യമുള്ളതാണ്. ഞാനിപ്പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരൊറ്റ കുട്ടിക്ക് പോലും വിദ്യാഭ്യാസം നിഷേധിക്കാത്ത രീതിയിലേക്ക് യു എയിലെ സ്കൂളുകളെ മാറ്റാനുള്ള ഒരു സ്വാധീനം എംബസിയിലും അതിൻ്റെ മുകളിലേക്കും ചെലുത്താൻ നിങ്ങൾക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ? തീർച്ചയായും ഈ കാര്യം ഇടപെടേണ്ട ഒരു കാര്യമാണ്. അത് ഇടപെട്ടിരിക്കും, അതിൽ സംശയമൊന്നും വേണ്ട. ഈ ഒരു തിരക്കും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ തന്നെ നമുക്കിത് ചെയ്യണം. പിന്നെ ഇതിൽ ഞാൻ കൂടുതൽ സംസാരിക്കാത്തത് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും അങ്ങ് അതിൻ്റെ അകത്ത് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അങ്ങ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഫീസ് കൊടുക്കാത്തതിൻ്റെ പേരിൽ കുട്ടികളെ പുറത്താക്കാൻ പാടില്ല ഈ രാജ്യത്ത്. അങ്ങനെ ഒരു നിയമം ഇല്ല ഇവിടെ. ഇപ്പൊ ചെയ്യുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ ഫീസ് കൊടുക്കാത്ത കുട്ടികളെ പുതിയ വർഷത്തിലേക്ക് അവർ കയറ്റുന്നില്ല. അതാണ് കഥ. കഴിഞ്ഞ വർഷത്തെ ഫീസ് കൊടുക്കാനുള്ള പുതിയ വർഷത്തേക്ക് കയറ്റുന്നില്ല. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ച് ഇത് സീരിയസ് ആയി അഡ്രസ് ചെയ്യേണ്ടതാണ്. ഇത് കോൺസുലേറ്റും എംബസിയും അതിനപ്പുറത്തേക്കും കടന്ന് നമുക്ക് എല്ലാവരും കൂടി അതിനപ്പുറത്തേക്ക് പോകണം. കോൺസുലേറ്റിനും എംബസികൾക്കും ഒക്കെ അപ്പുറത്തേക്കുള്ള നിർദ്ദേശം. ശ്രീ മൻസൂർ വരാൻ 30 സെക്കൻഡ് സമയമുള്ളൂ. എന്താണ് ഈ കാര്യങ്ങൾ പറയാനുള്ളത്? പെട്ടെന്നൊന്ന് പറഞ്ഞു അവസാനിപ്പിക്കും. എനിക്ക് പറയാനുള്ളത്, മുൻഗണനാക്രമം അനുസരിച്ച് ഇത്തരം വിഷയങ്ങളിൽ, അതായത് വിദ്യാഭ്യാസ സംബന്ധമായി നേരിടുന്ന പ്രവാസികൾ ഇവിടെ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാകാൻ വേണ്ടി എംബസിയുടെ കീഴിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും, അക്കാര്യത്തിൽ നമ്മളെല്ലാ സംഘടനകളും ഗൾഫ് മേഖലയിലുള്ള എല്ലാ സംഘടനകളും ഒരു ഐക്യബോധത്തോടുകൂടി വളരെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കമ്മ്യൂണിറ്റി സ്കൂളിന്റെ കാര്യത്തിൽ, അതായത് നമ്മുടേതായിട്ടുള്ള ആളുകൾ നടത്തുന്ന കമ്മ്യൂണിറ്റി സ്കൂളിന്റെ കാര്യത്തിൽ മാത്രമേ ഇവിടുത്തെ സംഘടനയ്ക്ക് ഇടപെടാൻ വേണ്ടി സാധിക്കുള്ളൂ. അല്ലാത്ത ഒരുപാട് സ്വകാര്യ സ്കൂളുകൾ ഇവിടെ ഉണ്ട്. അതിൽ ഇടപെടണമെങ്കിൽ എംബസി തന്നെ മുൻകൈ എടുക്കണം. ബഹറിനെ സംബന്ധിച്ചിടത്തോളം എംബസിക്ക് ശ്രീ ജാബിർ ശരി, ഇവിടെ പല രാജ്യത്തെയും സ്ഥിതി അത് തന്നെയാണ്. ശ്രീ ജാബിർ, ഇപ്പൊ നമ്മൾ ആദ്യം സംസാരിച്ച വിഷയം പ്രവാസികളുടെ ഒരു ഒത്തൊരുമ, അദ്ദേഹം അങ്ങ് പറഞ്ഞത് ലോക കേരളസഭ എന്തായാലും ഇതിനൊരു മുൻകൈ എടുക്കാൻ പോവുകയാണ്. വളരെ നല്ല കാര്യം തന്നെ. പക്ഷേ പ്രധാനപ്പെട്ട സംഘടനകളുടെ, ഗൾഫിലെ സംഘടനകളുടെ ഒരു സൂം കോൺഫറൻസ് നടത്താൻ ഒരു മുൻകൈ ജാബിർ എടുക്കുമോ? ഇത്രയും വലിയ വിഷയങ്ങളുണ്ട്, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഈ സംഘടനകൾക്ക് അകത്ത് തന്നെ ഐക്യമില്ലാത്തൊരു സാഹചര്യം ആണ് ഗൾഫിലൊക്കെ നിൽക്കുന്നത്, പല സംഘടനകളുടെ അവസ്ഥ. ഇത് നടക്കുന്ന കാര്യമാണ്, മുൻകൈ എടുക്കാൻ ഞാൻ തയ്യാറാണ്. അതിന്റെ പ്രായോഗികത വലിയ പ്രശ്നമാണ്. കാരണം ഐക്യത്തോടു കൂടി മുന്നോട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം, പലരും ഇടതുപക്ഷ സംഘടനകളെ പറയുമ്പോൾ ഇടതുപക്ഷ സംഘടനകൾക്ക് ഒരു കോമൺ പേരില്ലാത്തതുകൊണ്ടാണ് ഇടതുപക്ഷ സംഘടനകൾ ആരും പ്രൊജക്ട് ചെയ്ത് കാണപ്പെടാത്തത്. കാരണം ഇടതുപക്ഷ സംഘടനകൾ ചെയ്യുന്നതിന്റെ ഒരു അംശം പോലും മറ്റു പലരും ചെയ്യുന്നില്ല. ഇവിടെ നേരത്തെ പേര് പറഞ്ഞതിന്റെ, അപ്പം ഇടതുപക്ഷ സംഘടനകൾ ഞങ്ങൾ അതായത് ചെയ്യാറുണ്ട്. മറ്റ് സംഘടനകളും കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് അത്ര ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നതിന് ഞാൻ മുൻകേൽക്കാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും ശ്രീ മൻസൂർ പള്ളൂർ, ശ്രീ അരുൺ, ശ്രീ നാരായണേട്ടൻ, ബാബുരാജ് എല്ലാവരും വളരെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന സ്നേഹിതന്മാർ തന്നെയാണ്. എല്ലാവരും നമ്മളെല്ലാം ഇത്തരം പ്രവാസി വിഷയങ്ങൾ എന്നും മുൻപിൽ തന്നെയാണ്. നിങ്ങളിൽ തന്നെയാണ് ഗൾഫിലുള്ള മുഴുവൻ മലയാളികൾക്കും പ്രതീക്ഷയും. അങ്ങനെ അവരുടെ പ്രതീക്ഷയ്ക്ക് ഉയരുവാൻ നിങ്ങളുടെ ഓരോ സംഘടനയ്ക്കും കഴിയട്ടെ. ഇപ്പോൾ അവസാനം പറഞ്ഞ ഈ ടിക്കറ്റിൻ്റെ കാര്യത്തിലായാലും
തിരിച്ചുപോക്കിൻ്റെ കാര്യത്തിലായാലും ഇത് കഴിഞ്ഞ് പരസ്പരം ജോലി കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മളെത്തും, അങ്ങനെ സഹായിക്കേണ്ട ഒരു അവസ്ഥയിലും നമ്മളെത്തും. ഈ കെടുകാലമൊക്കെ കഴിഞ്ഞു പോകും, ഒരു സംശയമില്ല. വാക്സിനൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു നല്ല കാലം ഇനിയും വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്തായാലും യു എയിലെ പ്രവാസികൾ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പർ നിങ്ങൾക്ക് വിളിക്കാം. അതോടൊപ്പം തന്നെ എന്നെ കേൾക്കുന്ന മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പ്രിയപ്പെട്ടവരും നേതാക്കന്മാരിവിടെയുണ്ട്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന ജനകീയ നേതാക്കന്മാരാണ് അവർ. എല്ലാവിധ ആശംസകളും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രിയപ്പെട്ട ജാബിർ, പ്രിയപ്പെട്ട ബാബുരാജ്, നാരായണൻ, ശ്രീ മൻസൂർ പള്ളൂർ, ശ്രീ അരുൺ, എല്ലാവർക്കും യു എയിലുള്ള മുഴുവൻ മലയാളികളുടെ പേരിലും ഇന്ത്യയുടെ പേരിലും നന്ദി, നമസ്കാരം. ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഈ ചർച്ച പ്രചോദനമാകട്ടെ. താങ്ക് യു വെരി മച്ച്. നാളെ വേറൊരു വിഷയമേ കാണാം. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.